എല്ലാവരെയും ഒന്നൊഴിയാതെ അല്ലാഹു തആല അവിടെ ഹാജരാക്കും. എല്ലാവരെയും ആ മഹ്ശറയിൽ അല്ലാഹു തആല ഹാജരാക്കുകയാണ്. മഹ്ശർ അത്യധികം തീഷ്ണമാണ്. സൂര്യൻ തലക്ക് മുകളിൽ എന്ന് പറയുമാറ് തീഷ്ണമാണ് മഹ്ശറ. അത്യധികം തീഷ്ണമാണ് മഹ്ശറ. നഫ്സി നഫ്സി, എന്റെ കാര്യം എന്റെ കാര്യം എന്ന് മാത്രം പറയുന്ന കാര്യമാണ് മഹ്ശറ. മഹ്ശറയിൽ മാത്രമല്ല, പരലോകത്തേക്കാണ് പുറപ്പെട്ട പിന്നെ ഈ കൂട്ടുകെട്ടൊന്നുമില്ല. നമ്മൾ ദുനിയാവിൽ തന്നെ കണ്ടിട്ടില്ലേ, വാ വല്യമ്മ വല്യമ്മ സക്രാത്തിൽ ഇങ്ങനെ കിടക്കുകയാണ്, ചുറ്റും മക്കളും പേരമക്കളും ഇങ്ങനെ നിൽക്കുകയാണ്. ആ സക്രാത്തിൽ കിടക്കുന്ന വല്യമ്മാനെ ഉമ്മാനെ സ്നേഹപൂർവ്വം ഉമ്മ ഉമ്മ എന്ന് പറഞ്ഞ് തലോടുന്നു. ഉമ്മാക്ക് കലിമ ചൊല്ലി കൊടുക്കുന്നു, യാസീൻ ഓതി കൊടുക്കുന്നു. പെട്ടെന്ന് ഉമ്മ മരിച്ചു. അപ്പൊ ചുറ്റും നിൽക്കുന്ന മക്കളിൽ ഒരു മോന് മറ്റേ മോനോട് എന്താ പറയുന്നത്, ഇനി ഉമ്മാനെ മാറ്റിക്കെടുത്താന്നല്ല, മയ്യത്തിങ്ങോട്ട് നീക്കിക്കെടുത്ത. എനിച്ചിട്ട് ഉമ്മാനെ വിളിച്ചിട്ടുള്ളൂ, പക്ഷേ ആരും പറഞ്ഞു കൊടുക്കാതെ. പിന്നെ മയ്യത്തെപ്പോഴാ കുളിപ്പിക്കേണ്ടത്, എപ്പോഴാണ് മയ്യത്തെടുക്കേണ്ടത്, മയ്യത്ത് അങ്ങോട്ട് നീക്കിക്കെടുത്തണം. അതാ വരുന്നു വേറൊരു മോന്. ഉമ്മ ചെറുപ്പത്തിലണിഞ്ഞ ആഭരണമുണ്ട്, ആ ആഭരണങ്ങൾ ഊരിയെടുക്കാൻ വേണ്ടി വരികയാണ്. ഓടീശ്വരന്മാരായ മക്കളാണ്, ഉമ്മാക്ക് ആഭരണം വിട്ടേച്ചു കൊടുക്കുന്നില്ല, എല്ലാം ഊരിയെടുക്കുകയാണ്. അഞ്ചു കഷണം തുണിയിൽ പൊതിഞ്ഞ്, മൂന്ന് കഷണം തുണിയിൽ പൊതിഞ്ഞ് അങ്ങ് മയ്യത്തിനെ കൊണ്ടുപോവുകയാണ്. ഒരു മയ്യത്തിന് മൂന്ന് കാര്യം പിന്തുടരും. അയാളുടെ കുടുംബം സമ്പത്ത് ചെയ്ത പ്രവർത്തനങ്ങൾ, കുടുംബ സമ്പത്തും പോരും, ആ മയ്യത്തിന്റെ കൂടെ ഉണ്ടാവുക. അയാൾ ചെയ്ത പ്രവർത്തനം മാത്രം. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഒരാൾക്ക് മൂന്ന് കൂട്ടുകാരുണ്ട്. ആദ്യത്തെ കൂട്ടുകാരൻ പറഞ്ഞു, അനമാക്ക ഫിത്തുന്യാ, ഞാൻ നിന്റെ കൂടെ ദുനിയാവിലുണ്ടാകും, നീ മരിച്ചാ പിന്നില്ല. രണ്ടാമത്തെ കൂട്ടുകാരൻ പറഞ്ഞു, അനമാക്ക ഫിത്തുന്യാബഹാദിഹിശ്ശജറ, ഞാൻ നിന്റെ കൂടെ ദുനിയാവിലും ഉണ്ട്, പിന്നെ ആ മരം വരെയും ഉണ്ട്. മൂന്നാമത്തെ കൂട്ടുകാരനാണ് പറയുന്നത്, അനമാക്ക ഫിത്തുന്യാബല്ലാഖിറ, നിന്റെ കൂടെ ദുനിയാവിലും ഉണ്ട് പരലോകത്തുമുണ്ട്. ആദ്യത്തെ കൂട്ടുകാരൻ സമ്പത്ത്, മരിച്ചാൽ ബാങ്ക് ബാലൻസ് സീറോ. ബാങ്കിൽ ഇടുമ്പോ തന്നെ നോമിനി ആരാന്ന് എഴുതി കൊടുക്കണം. ബാങ്കിൽ മരിക്കുമ്പോ തന്നെ പണം ഇടുമ്പോ തന്നെ നോമിനി, മരിച്ച സെക്കൻഡിൽ പണം മുഴുവൻ അയാൾക്ക്. ഒരു ചില്ലിക്കാശ് പോലുമില്ല. സ്വന്തം ഇണ തന്നോടൊന്നിച്ചൊരു കട്ടിലിൽ 50-60 വർഷം കഴിഞ്ഞ ഇണ മരിച്ചിരിക്കുന്നു. ഒരാളും ആ കബറിൽ കിടക്കുന്നില്ല. ആ കബർ വരെ, ആ മരം വരെ ആകെ കൂടി നമുക്ക് കൊണ്ടകാനുള്ളത് നമ്മൾ ചെയ്ത കുറച്ച് അമലുകൾ മാത്രം. ആർക്കും ഇതിൽ രക്ഷിക്കാൻ കഴിയില്ലല്ലോ, നമുക്ക് ആരെയും രക്ഷിക്കാൻ കഴിയില്ല. നിസ്സഹായനാണ്, ഒറ്റക്ക മരിക്കുമ്പോ തന്നെ നമ്മൾ ഒറ്റയ്ക്കല്ലേ. ഞാൻ നിങ്ങളോട് ഒരു ഉദാഹരണം, തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ മുസ്ലിം കുട്ടികൾക്ക് ഞാൻ ഇങ്ങനെ ഖുർആൻ ക്ലാസ് എടുക്കാൻ പോവാറുണ്ട്. അതിൽ ഒരിക്കൽ അവര് ചെന്നപ്പോ ഈ കുട്ടികളൊക്കെ വളരെ ദുഃഖിതരാ, വളരെ വിഷമത്തിൽ. എന്തേന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞു, ഞങ്ങളുടെ ഒരു സാറ് കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു, പനി പിടിച്ചു മരിച്ചു. 42 വയസ്സുള്ള ഒരു ഉന്നതനായ പ്രഗത്ഭനായ ഡോക്ടർ, മെഡിക്കൽ കോളേജിലെ പ്രൊഫസർ, പനി പിടിച്ചു മരിച്ചു. എന്നിട്ട് ആ കുട്ടികൾ പറഞ്ഞ എന്താണെന്നറിയോ, കേരളത്തിലെ പ്രഗത്ഭരായ ഡോക്ടർമാർ ഇയാളെ ചികിത്സിക്കാൻ വന്നിരിക്കുന്നു, ഞങ്ങൾ വിദ്യാർത്ഥികൾ നൂറുകണക്കിനൊക്കെ ഉണ്ട്. ഇദ്ദേഹത്തിന്റെ ബിപി ഇങ്ങനെ കുറഞ്ഞു 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 വരുമ്പോ ഇയാൾ ചോദിച്ചു അത്രേ സാറിനോട്, അല്ല സാറേ എന്റെ ബിപി എന്താ ഹൈ ആകാത്തത്, ഡോക്ടർക്ക് അറിയാലോ. പക്ഷെ പ്രഗത്ഭരായ ഡോക്ടർമാരൊക്കെയും നോക്കി നിൽക്കെ യുവാവായ പ്രഗത്ഭനായ ഡോക്ടർ അങ്ങ് മരിക്കുകയാണ്. ആർക്കൊന്നും ചെയ്യാൻ വയ്യ. ഇത് തന്നെയാണ് ഈ നിസ്സഹായതയാണ് മഹ്ശറയില്. ആരുമാരെയും സഹായിക്കാനില്ല. പിതാവ് മകനുപകരിക്കാത്ത, മകൻ പിതാവിനുപകാരം ചെയ്യാത്ത ദിവസമാണ് മഹ്ശറ. ഫലാ അൻസാബ ബൈനഹും, ഒരു കുടുംബ ബന്ധവും അവിടെയില്ല. യൗമ യഫിറുൽ മർഉ മിൻ അഖീ വ ഉമ്മിഹി വ അബീ വ സാഹിബത്തി വ ബനീ ലികുല്ലി ഇംരിഇൻ മിൻഹും യൗമൈദിൻ ശഅ്നു യുഗ്നീ. ഉമ്മയിൽ നിന്ന്, വാപ്പയിൽ നിന്ന്, സഹോദരങ്ങളിൽ നിന്ന്, ബന്ധുക്കളിൽ നിന്ന് ഓടി അകലുന്ന ദിവസമാണ് മഹ്ശറ. ഓരോരുത്തർക്കും അവരവരുടെ കാര്യം. മക്കളെയും വേണ്ടപ്പെട്ടവരെയും തണ്ടം കൊടുത്തിട്ടെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടെങ്കിലെന്ന് മനുഷ്യർ ചിന്തിച്ചു പോകുന്ന ദിവസമാണ് മഹ്ശറ. അവിടെ ആരും ആരെയും സഹായിക്കാനില്ല. അതുകൊണ്ടാണല്ലോ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി, പ്രവാചകനെ ഏറെ സ്നേഹിച്ച, എന്റെ കരളിന്റെ കഷണമാണ് എന്റെ ഫാത്തിമ എന്ന് പറഞ്ഞ പ്രവാചക പുത്രി ഫാത്തിമ
ഫാത്തിമ റളിയല്ലാഹുവിനെ വിളിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, യാ ഫാത്തിമ സല്ലി മിനൽ മാൽ അങ്കരി നഫ്സിക്ക് മിനന്നാർ വലാ ഉനി അങ്കി മിനല്ലാഹി ഷൈആ. എന്റെ മോളെ ഫാത്തിമ കാശ് വേണമെങ്കിൽ വാപ്പാട് ചോദിച്ച ഉണ്ടെങ്കിൽ തരാ, പക്ഷേ നിന്നെ നരകത്തിൽ നിന്ന് രക്ഷിക്കാൻ ഈ വാപ്പാക്ക് കഴിയില്ല, നിന്നെ നീ തന്നെ നരകത്തിൽ നിന്ന് രക്ഷിക്കണം. അഷ്റഫുൽ ഖൽക്ക് റസൂലുള്ളാക്ക് ഫാത്തിമ റളിയല്ലാഹുവിനെ നരകത്തിൽ നിന്ന് രക്ഷിക്കാനാകൂലെങ്കിൽ ഒരാൾക്കും മറ്റൊരാളെ അവിടെ രക്ഷിക്കാൻ കഴിയില്ല. ആ മഖ്സറയിൽ തണൽ കിട്ടുന്നവരൊക്കെ കുറിച്ച് പറയാൻ നേരമല്ല, സമയം ചുരുങ്ങിയതുകൊണ്ട് അതൊന്നും ഞാൻ പറയുന്നില്ല. മഖ്സറയിൽ നടക്കുന്ന ഏറ്റവും വലിയ അവസ്ഥ എന്താണ്? വിചാരണയാണ്, വിചാരണ. നമ്മളൊക്കെ ഒരു വിചാരണക്ക് പ്രതിക്കൂട്ടിൽ കയറി നിൽക്കേണ്ടവരാ അള്ളാഹുവിന്റെ മുന്നിൽ. ആ വിചാരണക്ക് വേണ്ട കളമൊരുക്കങ്ങളൊക്കെ അത് അവിടെ നടത്തിയിട്ടുണ്ട്. ഒന്നാമത് നമ്മളും അള്ളാഹും തമ്മിൽ അകലത്തിലല്ല, നമ്മുടെ അരികത്ത് നമ്മുടെ കണ്ണനാടിയേക്കാൾ അടുത്തവനാണ് അള്ളാഹു. വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, നിങ്ങളുടെ കഴുത്തിന്റെ ഞരമ്പിനേക്കാൾ അടുത്തവനാണ് അള്ളാഹു, അത് നമ്മുടെ കൂടെയാ. ഒറ്റക്കിരിക്കുമ്പോൾ രണ്ടാമനായി, മൂന്നാളിരിക്കുന്ന ഇടത്ത് നാലാമനായി അള്ളാഹു നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾ വീട്ടിലായാലും നാട്ടിലായാലും റോട്ടിലായാലും കാട്ടിലായാലും എവിടെയായാലും പടച്ച തമ്പുരാൻ നമ്മുടെ കൂടെയുണ്ട്. അവൻ അവരോടൊപ്പമാണ്. ഇന്നാമാക്കും മൈനമാക്കും, നിങ്ങൾ എവിടെയായാലും നിങ്ങളുടെ കൂടെ അള്ളാഹു ഉണ്ട്, അല്ല നമ്മുടെ കൂടെ. ആ അല്ല ഉണ്ട് എന്ന് മാത്രല്ല, യഅലമുമാ ഫിസ്സുദൂർ, നമ്മുടെ ഹൃദയത്തിലുള്ളത് അല്ലാഹു അറിയുന്നു. യഅലമുമാ തുവസ്വിസു ഫീ സുദൂരിഹിം, ഹൃദയത്തിന്റെ ചാഞ്ചല്യം അറിയുന്നവനാണ് അല്ലാഹു. യഅലമു ഖായിനത്തുൽ അഅ്യുനി, കണ്ണിന്റെ ഒളിഞ്ഞ നോട്ടം പോലും അറിയുവ അല്ലാഹു. ആ അല്ല അറിയാതെ ഒരിര പോലും വീഴൂല, അവനറിയാതെ ഒരു പണിയും നമുക്ക് ചെയ്യാൻ കഴിയില്ല. നമ്മൾ ചെയ്ത അമലുകളൊക്കെ അത് ചെയ്യുന്നതൊര് പാറക്കെട്ടിലോ ഭൂമിയിലോ ആകാശത്തോ എവിടെ വെച്ച് ചെയ്താലും ശരി, അല്ല കൊണ്ടുവരും. കാരണം അള്ളാഹു അത് റെക്കോർഡാക്കുന്നു. വനക്തുബു മാ ഖത്തമു വആസാറഹും വകുല്ല ശൈഇൻ അഖ്സൈനാഹു ഫീ ഇമാമിം മുബീൻ, നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അതിന്റെ അനന്തര ഫലങ്ങളും സകലതും, മതമെന്നോ മതേതരമെന്നോ വ്യത്യാസമില്ല, എല്ലാ കാര്യങ്ങളും അള്ളാഹുന്റെ മലക്കുകൾ റെക്കോർഡാക്കുകയാണ്. മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്, റഖീബത്തീദ് എന്ന് പറയുന്ന രണ്ട് മലക്കുകൾ എഴുതി വെക്കാത്തൊരു വാക്ക് നമുക്ക് ഉച്ചരിക്കാൻ കഴിയില്ല. നിസ്കരിക്കുമ്പോൾ ചെല്ലണതും ഖുർആൻ ഓതണതും മാത്രമല്ല, ഭാര്യയോട് പറയുന്നത്, മക്കളോട് പറയുന്നത്, അയൽവാസികളോട് പറയുന്നത്, മുദ്രാവാക്യം വിളിക്കുന്നത്, പ്രസംഗിക്കുന്നത് മുഴുവൻ എഴുതി വെക്കും. അങ്ങനത്തെ ഒരു റെക്കോർഡുണ്ട്. ഒരു മൂവി റെക്കോർഡിന്റെ, അത്തരം ഒരു റെക്കോർഡിന്റെ മുന്നിലാണ് നമ്മളുള്ളത്, മൂവി റെക്കോർഡിംഗ്. കാരണം പരലോകത്ത് അന്നാളുകൾ ഭിന്ന സംഘങ്ങളായി അവർ ചെയ്ത അമല് പരലോകത്ത് കാണാൻ വേണ്ടി വരും എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്തതൊക്കെ ഇങ്ങനെ കാണിച്ചു തരും. ഒരു സ്ക്രീൻ പ്ലേ വന്ന് ഐ ടി ടൗണിനോട് ഞാൻ ഈ റെക്കോർഡിനെ കുറിച്ച് പറയണ്ടല്ലോ. ഇത്തിരി പോന്ന മനുഷ്യന്മാർക്ക് ഇത്തിരി പോന്ന സാധനത്തിന്റെ ഉള്ളിൽ തന്നെ ഒത്തിരി കാര്യങ്ങൾ രേഖപ്പെടുത്തി വെക്കാമെങ്കിൽ കോടാനുകോടാനുകോടി നക്ഷത്ര ഗോളങ്ങളെ സൃഷ്ടിച്ച സർവശക്തനായ പടച്ച തമ്പുരാന് മനുഷ്യന്മാരുടെ കാര്യങ്ങൾ രേഖപ്പെടുത്തി വെക്കാൻ എന്തെങ്കിലും പ്രയാസമുണ്ടോ? ഈ റെക്കോർഡും കൊണ്ടാണ് നമ്മൾ പരലോകത്തേക്ക് ചെല്ലുന്നത്. എന്ന വഴിക്ക് തന്നെ അള്ളാഹു താല ചോദിക്കുമ്പോഴൊക്കെ ജീവിതമൂന പുറാത ആ ഒറ്റക്കാണല്ലേ വരവ്. എന്നിട്ട് അല്ലാഹു തആല പറയും, ഇഖ്റ കിതാബ കഫാ ബി നഫ്സിക അൽയൗമ അലൈക ഹസീബ, നീ തന്നെ നിന്റെ ഗ്രന്ഥം എടുത്തു വായിച്ചോ, നിന്നെ വിചാരണ ചെയ്യാൻ അത് തന്നെ മതി. മനുഷ്യൻ ആ ഗ്രന്ഥത്തിലേക്ക് നോക്കുമ്പോഴോ ബുദിയൽ കിതാബു ഫതറൽ മുജ്രിമീന മുഷ്ഫഖീന മിമ്മാ ഫീ വയഖൂലൂന യാ വൈലത്തന മാലിഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറത്തൻ വലാ കബീറത്തൻ ഇല്ലാ അഹ്സാഹ. അന്തം വിട്ട് അന്താളിച്ച് പരിഭ്രമിച്ചിട്ട് മനുഷ്യൻ ആ കിതാബിലേക്ക് നോക്കുമ്പോൾ അവൻ പറഞ്ഞു പോകും, പടച്ചോനെ ഇതിൽ ഞാൻ ചെയ്തുപോയ ചെറുതും വലുതും സഗീറും കബീറും എല്ലാം ഇതിലുണ്ടല്ലോ, ഒന്നുപോലും പടച്ചോനെ വിട്ടുപോയിട്ടില്ലല്ലോ എന്ന് അന്തം വിട്ട് അന്താളിച്ച് പരിഭ്രമിച്ചിട്ട് മനുഷ്യൻ ചോദിച്ചു പോകും ആ റെക്കോർഡ് കാണുമ്പോൾ. അല്ലാഹു തആല ആ റെക്കോർഡ് അവന്റെ കയ്യിൽ കൊടുക്കുക. നല്ല മനുഷ്യരുടെ റെക്കോർഡായ ഇല്ലിയീൻ വലത് കയ്യിലാണ് കൊടുക്കുന്നതെങ്കിൽ ചീത്ത മനുഷ്യരുടെ റെക്കോർഡായ സിജ്ജീൻ അവരുടെ ഇടത് കയ്യിലാണ് കൊടുക്കുന്നത്. വളരെ ഹൃദയസ്പർശിയാണ് ആ റെക്കോർഡുകളുടെ വിതരണം. വഅമ്മാമൻ ഊതിയ കിതാബഹു ബിയമീനി ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറ വയൻഗലിബു ഇലാ അഹ്ലിഹി മസ്റൂറ
വലത് കയ്യിൽ ഗ്രന്ഥം കിട്ടുന്ന ആളുകൾക്ക് വളരെ ലളിതമായ വിചാരണയാണ്. സന്തോഷത്തോടു കൂടി അവരുടെ ആളുകളിലേക്ക് അവൻ ചെല്ലുകയാണ്. അവന്റെ ആളുകളോട് പറയും, ഈ ഗ്രന്ഥം ഒന്ന് വായിച്ചു നോക്കി. അള്ളാഹനെ പേടിച്ച് ജീവിച്ചതിന്റെ പടച്ച തമ്പുരാന്റെ മുമ്പില് കയ്യും കെട്ടി കണക്ക് പറയേണ്ടി വരുമല്ലോ എന്ന് പേടിച്ച് പടച്ചോനെ പേടിച്ച് ജീവിച്ചതിന്റെ ജീവിത റെക്കോർഡായത് എന്ന് അവൻ സന്തോഷത്തോടു കൂടി പറയും. അതേ സമയമോ ചീത്ത മനുഷ്യരുടെ റെക്കോർഡുകൾ ഇടത് കയ്യിലാണ്. വമ്മാമൻ ഊത്തിയ കിതാബഹു ബിശിമാലി ഫയഖൂലു യാ ലൈതനി ലം ഊത്ത കിതാബിയ വലം അദ്രി മാ ഹിസാബിയ യാ ലൈതഹ കാനത്തിൽ ഖാലിയ മാഗന അന്നി മാലിയ ഹലക അന്നി സുൽത്താനിയ. ഇടത് കയ്യിൽ ഗ്രന്ഥം നൽകപ്പെട്ട ആൾ പറയും, പടച്ചോനെ, ഇതുപോലത്തെ ഒരു ഗ്രന്ഥം എനിക്ക് കിട്ടാതിരുന്നെങ്കിൽ, ഞാൻ ഇങ്ങനെ തന്നെ അങ്ങ് തീർന്നു പോയിരുന്നെങ്കിൽ എന്റെ സമ്പത്ത് എനിക്ക് ഉപകരിച്ചില്ലല്ലോ, എന്റെ സ്ഥാനമാനങ്ങൾ എനിക്ക് ഉപകരിച്ചില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ വിലപിക്കും. അമ്മാമൻ ഊത്തിയ കിതാബഹു വറാ അലഹിരി ഫസൗഫ യദൂ സുബൂറാ വയസ്ലാ സഗീറാ. പിൻഭാഗത്ത് കൂടെ ഗ്രന്ഥം കിട്ടുന്ന അയാൾ പറയും, എന്റെ നാശമേ എന്ന് വിളിച്ചാർക്കും അവരെ അല്ലാഹു തആല നരകത്തിലേക്ക് വലിച്ചഴക്കും, നരകത്തിലേക്ക് വലിച്ചഴക്കും. ഇങ്ങനെ ഗ്രന്ഥം കൊടുത്തിട്ട് അള്ള വിചാരണ ചെയ്യാൻ പോവുക. ഹദീസിലുണ്ടല്ലോ ആദ്യത്തെ വിചാരണ നിസ്കാരത്തെ കുറിച്ചായിരിക്കും. നമ്മളെ ആൾക്കാർ വിചാരിച്ചുള്ളേ പടച്ചോനെ ഒറ്റവാക്കിൽ നിസ്കരിച്ചോ എന്ന് ചോദിക്കുന്ന അല്ല. ചോദിക്കുക എന്താ പറഞ്ഞാൽ, അന്ന് മോന്റെ കല്യാണത്തിന്റെ അന്ന് അസുരസ്കരിച്ചോ എന്നായിരിക്കും ചോദിക്ക. മകന്റെ കല്യാണത്തിന്റെ അന്ന് അസുരസ്കരിച്ചോ? പിന്നെ നമ്മൾ പോയിരിക്കണത് ബാംഗ്ലൂരിൽ നിന്നും കേരളത്തിൽ നിന്നൊക്കെ അല്ലേ. നമ്മൾ അവിടെ നിന്നും ഈ സ്വഭാവം കാണിക്കും, നിസ്കരിച്ചിട്ടുണ്ടല്ലോ പടച്ചോൻ പറയും, റെക്കോർഡിലില്ലല്ലോ. പിന്നെ നമ്മൾ നിസ്കരിച്ചിട്ടുണ്ടെന്നായിരിക്കും ന്യായം പറയാ. അല്ലാഹു തആല എന്ത് ചെയ്യും? അല്ലോ മനഅഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുന ഐദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. ആ കള്ളം പറയുന്ന വായുണ്ടല്ലോ, അല്ലാഹു തആല അങ്ങ് സീല് വെക്കും. അവന്റെ കൈകൾ നമ്മളോട് സംസാരിക്കും, അവന്റെ കാലുകൾ സാക്ഷി പറയും. ശഹിദാലേഹിം സംഹും വാബുസാറുഹും വജുലൂദുഹും, അവന്റെ കാതുകളും കണ്ണുകളും തൊലികളും ഒക്കെ സാക്ഷി പറയും. വല്ലാതെ കയ്യൊക്കെ പിടിച്ചു പറയാൻ തുടങ്ങും ഓരോന്ന്. ഈ കയ്യും തൊലിയൊക്കെ ഇങ്ങനെ പറയാൻ തുടങ്ങുമ്പോ ഇവൻ നിസ്സഹായനായി തൊലിയോട് ചോദിക്കും, വഖാലൂ ലിജുലൂദിഹിം ലിമ ശഹിദ്തും അലൈനാ. എന്റെ തൊലിയെ കയ്യെ, നീ നമുക്കെതിരെ സാക്ഷി പറയാണോ? അന്നേരം നമ്മുടെ കൈകൾ പറയും, അന്തക്കിനല്ലാഹുല്ലത്തി അന്തക്ക കുല്ല ശൈഇൻ, എല്ലാത്തിനെയും സംസാരിപ്പിച്ച അല്ലാഹ് എന്നെ സംസാരിപ്പിച്ചു, ഞാൻ എന്ത് ചെയ്യാനാ? കയ്യൊഴിയാന്ന് പറഞ്ഞാ അതാണ്. ഈ കയ്യൊക്കെ ഒഴി ഒരുപാട് ഹറാം ഈ കയ്യിന്റെ കാലിന്റെ കണ്ണിന്റെ മൂക്കിന്റെ ഒക്കെ സുഖത്തിന് വേണ്ടി ചെയ്തിട്ടില്ലേ? ആ കൈകൾ സന്നിഗ്ധ ഘട്ടത്തിൽ ഒടിഞ്ഞു പോകുമെന്ന് അല്ലാഹു തആല മുന്നറിയിപ്പ് നൽകുകയാണ്. അങ്ങനെ വിചാരണയൊക്കെ നടത്തി രക്ഷാശിക്ഷകൾ നിർണയിച്ച് വമ്മാമൻ സകുലത്ത് മബാദീനുഹു ഫഹുവ ഫീ ഈശത്തിർ റാദിയ വമ്മാമൻ ഹഫത്ത് മബാദീനുഹു ഫഉമ്മുഹു ഹാവിയ വമാ അദ്റാക മാഹിയ നാറുൻ ഹാമിയ. നന്മയുടെ തുലാസ് കനം തൂങ്ങിയവർക്ക് സംതൃപ്ത ജീവിതം, നന്മയുടെ തുലാസ് കനം കുറഞ്ഞവർക്ക് നരകം. അല്ലാഹു തആല അവരെ ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടതുണ്ട്, സമയക്കുറവുണ്ട്, ഞാൻ ചുരുക്കുകയാണ്. അവരെ അല്ലാഹു തആല സിറാത്ത് പാലത്തിലൂടെ സ്വർഗത്തിലേക്കും നരകത്തിലേക്കും ആക്കുകയാണ്. സിറാത്ത് പാലം തന്നെ ഒരു മുടി ഏഴ് നാലാക്കി കെട്ടിയതൊന്നുമല്ല, അത് കളിയാക്കി പറഞ്ഞതാ. അതൊരു പാലം പോലെയാണ്, കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയത്, സൈഡുകളിൽ കൊക്കുകളും കൊളുത്തുകളും ഉള്ളത്, ചവിട്ടിയാൽ പെട്ടെന്ന് വഴുതി പോകുന്നത്. കുരിരുട്ടിൽ നരകത്തിന് മുകളിലാണ് സിറാത്ത് പാലം. പക്ഷെ ഓരോരുത്തരും ചെയ്ത അമലുകൾക്കനുസരിച്ച് അള്ളാഹു വെളിച്ചം നൽകുകയാണ്. നല്ല മനുഷ്യർക്ക് സൂര്യസമാനമായ വെളിച്ചം കിട്ടും, അമ്പിയാക്കന്മാർക്കൊക്കെ കാറ്റടിച്ച് വീശും പോലെ സിറാത്ത് പാലം കടന്ന് സ്വർഗത്തിന്റെ ഉന്നതിയില് വെളിച്ചം കുറയുന്നതിനനുസരിച്ച് സ്വർഗത്തിന്റെ വിവിധ തട്ടുകളില് ഏ തീരെ വെളിച്ചം കിട്ടാത്ത ആള് ചെന്ന വഴിക്ക് നരകത്തിന്റെ അടിത്തട്ടില് ഇന്നൽ മുനാഫിഖീന ഫിത്തർക്കിൽ ഫസ്ബലി മിനന്നാർ, കപട വിശ്വാസികൾ നരകത്തിന്റെ അടിത്തട്ടിലാണ്. അങ്ങനെ ആളുകളെ മുഴുവൻ നരകത്തിലേക്കും സ്വർഗത്തിലേക്കും അള്ളാഹു തആല ആക്കുന്നു. എന്താണ് നരകം സ്വർഗം നമ്മളൊന്ന് അറിയേണ്ടതാ, രണ്ടാലൊന്ന് തെരഞ്ഞെടുക്കേണ്ടതല്ലേ. എന്താണ് നരക സ്വർഗം? ഏറ്റവും വലിയ അനുഭൂതിയുടെയും ആസ്വാദനത്തിന്റെയും ലോകമാണ് സ്വർഗം. എന്താണ് നരകം? ഏറ്റവും വലിയ ശിക്ഷയുടെ ലോകമാണ് നരകം. നരകത്തെ കുറിച്ച് ചിലത് പറയാൻ ആഗ്രഹിക്കുന്നു,
കടുത്ത ശിക്ഷയുടെ ലോകമാണ് നരകം, ഒരു സംശയമില്ല. നാറു ജഹന്നമ അശത്തു ഹറേ, നരകത്തിന്റെ ചൂട് കഠിന ചൂടാണ്. അന്നാറുൽ കുബ്ര, ഭയങ്കര തീയാണ്. അല്ല തീ തത്തലിയോ അല്ല പിതാ, ഹൃദയങ്ങളെ അള്ളിപ്പിടിക്കുന്ന തീയാണ്. ആദമിന്റെ മക്കൾ കത്തിക്കുന്ന തീയിനേക്കാൾ 70 ഇരട്ടി ചൂടാണ്. സംശയം 150 ദശലക്ഷം ഡിഗ്രി സെൽഷ്യസ് ചൂട് കോടിക്കണക്കിന് വർഷമായി ഈ സൂര്യനിൽ പോലും നിലനിർത്താൻ കഴിഞ്ഞ അല്ലാഹ്ക്ക് 70 ഇരട്ടി ചൂട് അവനധിക്കരിച്ച ആളുകൾക്ക് കൊടുക്കാൻ എന്താ പ്രയാസം? ആ നരകത്തിൽ ഒരു സുഖമോ പൊറുതിയില്ല. ഇന്ന ജഹന്നമ കാനത്ത് നിർസാദ ഇത്താഗീന മആബ ലാബിസീന ഫീഹാ അഹ്കാബ ലാ യദൂഖൂന ഫീഹാ ബർദം വലാ ശറാബ ഇല്ലാ ഹമീമം വഗസ്സാഖ. നരകം ഇങ്ങനെ പതിയിരിക്കുകയാണ്, കിട്ടുന്നതിനെയൊക്കെ വിഴുങ്ങാൻ പാകത്തില് നരകം ഇങ്ങനെ ഇരമ്പിക്കൊണ്ടിരിക്കുന്നു. യുഗങ്ങളോളം ആ നരകത്തിൽ അവർ വസിക്കേണ്ടി വരും. ഒരു സുഖമോ തണുപ്പോ പൊറുതിയോ അവർക്കില്ല. ചുട്ടു തിളക്കുന്ന വെള്ളവും ദുർനീരും അല്ലാതെ അവർക്ക് കുടിക്കാനില്ല. ആ നരകത്തിലെ വലിയൊരു പ്രത്യേകത, ഒരു ശരീരം അങ്ങ് കത്തിക്കരിഞ്ഞാൽ, തൊലി കത്തിക്കരിഞ്ഞാൽ ഉടനെ മറ്റൊരു ശരീരം രൂപപ്പെട്ടു വരികയായി. ഈ തൊല്ലണ്ട് കഴിഞ്ഞാ ഉടനെ, അതുമാണ് സുമ്മല യമൂത്തു ഫീഹാ വലാ യഹ്യാ, അവിടെ ജീവിതവുമില്ല മരണവുമില്ല. ചീത്ത സങ്കേതമാണ് നരകം. എന്നാൽ സ്വർഗമോ ഏറ്റവും വലിയ ആസ്വാദനത്തിന്റെ ലോകമാണ്. എന്താണ് സ്വർഗം എന്ന് ചോദിച്ചാൽ, അല്ലാഹു തആലനെ ധിക്കരിച്ച് ജീവിക്കുന്ന മനുഷ്യന്മാർക്ക് പോലും അല്ലാഹു തആല ദുനിയാവിൽ ഈ ജാതി സുഖ സൗകര്യങ്ങളൊക്കെ തന്നെങ്കിൽ, അല്ലാഹനെ അംഗീകരിച്ച നല്ല മനുഷ്യന്മാർക്ക് അല്ലാഹു തആല പരലോകത്ത് കൊടുക്കാൻ പോണ സ്വർഗം വർണ്ണിക്കാൻ പറ്റൂല. നുസുലം മിൻ ഗഫൂരിർ റഹീം, ഏറെ പൊറുക്കുന്ന കാരുണ്യവാനായ അല്ലാഹുവിന്റെ ഒരു വിരുന്നായിരിക്കും സ്വർഗം. ഒരു വിരുന്നായിരിക്കും സ്വർഗം, അതിന് വർണ്ണിക്കാൻ പറ്റുമോ? 50 കൊല്ലം 10 കൊല്ലം കഴിഞ്ഞാൽ ബാംഗ്ലൂർ സിറ്റി എങ്ങനെയെന്ന് നിങ്ങൾക്ക് വർണ്ണിക്കാൻ പറ്റുമോ? പറ്റൂലല്ലോ. എങ്കിൽ പിന്നെ പരലോകം എങ്ങനെയായിരിക്കും? കോടാനുകോടി നക്ഷത്ര ഗോളങ്ങളെ സൃഷ്ടിച്ച അല്ലാഹു തആല നല്ല മനുഷ്യർക്ക് കൊടുക്കാൻ പോണ സ്വർണകം വർണ്ണിക്കാൻ കഴിയില്ല. ഇന്ന അസ്ഹാബൽ ജന്നത്തിൽ യൗമ ഫീ ശുഗലിൻ ഫാകിഹൂൻ, അന്ന് സ്വർഗാവകാശികൾ സുഖാസ്വാദനത്തിലായിരിക്കും. മുമ്പ് അസ്വാജുഹും ഫീ ളിലാലിൻ അലല്ലറായിക മുത്തഖിഊൻ, അവരും അവരുടെ ഇണകളും ചാരും മഞ്ചങ്ങളിൽ ചാരി കിടക്കുകയായിരിക്കും. ലഹും ഫീഹാ ഫാകിഹത്തും വലഹും മാ യത്തഊൻ, അവരാഗ്രഹിക്കുന്നതൊക്കെയും അവർക്ക് കിട്ടും. എല്ലാറ്റിലും ഉപരി സലാം ഫൗലം മിർ റബ്ബിർ റഹീം, കാരുണ്യവാനായ ഏറെ പൊറുക്കുന്ന അള്ളാഹുവിന്റെ അഭിവാദന വചനം കിട്ടും. ഇതാണ് സ്വർഗം. ഞാൻ ഇതുവരെ വളരെ ചുരുക്കി, എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ചുരുക്കി ഞാൻ പ്രസംഗിച്ചിട്ടില്ല. പരലോകത്തിൽ ചുരുക്കി ചില കാര്യങ്ങൾ പറഞ്ഞതാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ ഗൗരവപൂർവ്വം എന്റെ സഹോദരന്മാരോടും സഹോദരികളോടും എനിക്ക് പറയാനുണ്ട്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ, പരലോക ജീവിതത്തിന്റെ ഒരു നഗച്ചിത്രമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ചത്. ഇതെന്തോ പണ്ട് നടന്നൊരു കഥയല്ല, ഇതേതെങ്കിലും ഒരു ഡിക്റ്റേറ്റീവ് നോവലിലെ കഥയുമല്ല, നാളെ നടക്കേണ്ട, നമ്മൾ അനുഭവിക്കേണ്ട, നമ്മൾ അനുഭവിച്ചറിയേണ്ട ഒന്നാണ്. എങ്കിൽ ചില വസ്തുതകൾ നമ്മൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാം. അതിലെ ഒന്നാമത്തെ വസ്തുത, ലാ യസ്തവി അസ്ഹാബുൻ നാരി വ അസ്ഹാബുൽ ജന്ന അസ്ഹാബുൽ ജന്നതി ഹുമുൽ ഫായിദൂൻ, സ്വർഗാവകാശികളും നരകാവകാശികളും തുല്യരല്ല. അല്ല, സ്വർഗത്തിന്റെ ആളുകളാണ് വിജയിച്ച ആളുകൾ. സ്വർഗത്തിൽ പോണവരാണ് വിജയിച്ച മനുഷ്യർ. നരകമെന്ന് പറയുന്നത് കഠിന ശിക്ഷയുടെ ലോകം, സ്വർഗമെന്ന് പറയുന്നത് ആസ്വാദനത്തിന്റെ ലോകം. സ്വർഗത്തിൽ പോണവനും നരകത്തിൽ പോണവനും തുല്യരാകൂല. സ്വർഗത്തിൽ പോകുന്നവരാണ് അടിസ്ഥാനപരമായി വിജയിച്ച മനുഷ്യർ. ആര് നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിലെത്തുന്നുവോ അവരാണ് വിജയിച്ച മനുഷ്യർ. വിജയപരാജയത്തിന്റെ മാനദണ്ഡം, ഭാഗ്യ നിർഭാഗ്യത്തിന്റെ മാനദണ്ഡം ദുനിയാവിന്റെ നേട്ടമല്ല. അല്ല, പരലോകത്ത് സ്വർഗം കിട്ടുമ്പോളാ. പരലോകത്ത് ഒരാൾക്ക് സ്വർഗം കിട്ടിയ ആളെയാൾ ഭാഗ്യവാൻ. ഒരു മനുഷ്യന് ദുനിയാവിൽ ഒരുപാട് സ്വത്ത്, സമ്പത്ത്, സൗന്ദര്യം, സൗകര്യം, അധികാരം എല്ലാം കിട്ടി, പക്ഷെ പോകുന്നത് നരകത്തിലേക്കാണെങ്കിലോ നിർഭാഗ്യവാൻ. വേറൊരു മനുഷ്യന് ദുനിയാവിൽ കഷ്ടപ്പാടും ദുരിതവും വിഷമം പ്രയാസങ്ങളെ, പക്ഷേ പോകുന്നത് സ്വർഗത്തിലേക്കാണെങ്കിൽ ഭാഗ്യവാൻ. കാരണം ദുനിയാവ് മത്താഉൻ ഖലീൽ, ഒരു ചെറിയ ചരക്കാണ്. മത്താഉൽ ഉറു, വഞ്ചനാത്മകമായ ചരക്കാണ്. വല്ലാഹിറത്തു ഖൈറും വബക്ക, പരലോകമാണ് ഉത്തമം, അതാണ് എന്നെന്നും നിലനിൽക്കുന്നത്. പരലോകം തന്നെ എന്നും നിലനിൽക്കുന്നതാ.
ദുനിയാവെന്ന് പറഞ്ഞ റസൂല് പറഞ്ഞത് ഈ ഭൂമിയുടെ 75% ഭാഗം കടല. ആ കടലാകുന്ന സമുദ്രത്തിൽ ഒരാൾ വിരല് മുക്കി വിരല് പൊക്കി പിടിക്കുമ്പോ വിരലിന്റെ അറ്റ തള്ളി പിടിച്ചു നിൽക്കുന്ന ഒരു തുള്ളി വെള്ളം, അതാണ് ദുനിയാവ്. സമുദ്രങ്ങളായ സമുദ്രങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നതാണ് പരലോകം. ഏതാ വലുത്? ഏതാ വലുത്? അതുകൊണ്ട് ബുദ്ധിയുള്ള മനുഷ്യൻ ആരായിരിക്കണം? അൽ കയ്യിസ് മന്ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്, തന്റെ ഇച്ഛകളെ നിയന്ത്രിച്ച് മരണാനന്തരമുള്ള ജീവിതത്തിന് വേണ്ടി പണിയെടുക്കുന്നവനാണ് ബുദ്ധിയുള്ള ആള്. കുറെ ദുനിയാവ് കിട്ടിയിട്ട് എന്താ ദുനിയാവ് വിട്ടേച്ച് പോണ്ടേ? നമ്മുടെ നാടും നമ്മുടെ വീടും ഇതല്ല. നമ്മൾ പരലോകത്തു നിന്ന് വന്നോരാ, അവിടേക്ക് പോകേണ്ടവരാണ്. നമ്മൾ ഇവിടെ നീ ദുനിയാവിൽ ഒരു വിദേശിയെ പോലെയോ വഴിയാത്രക്കാരനെ പോലെയോ ആയിത്തീരുക. ദുനിയാവ് നമ്മളിവിടെ അല്ല, നമ്മളിവിടെ വിദേശികളാ. നമ്മളൊന്ന് റോഡ് ക്രോസ് ചെയ്യുന്ന പോലെ ഒത്തിരി കാലല്ലേ ദുനിയാവിലുള്ളൂ. നമ്മൾ അവിടേക്ക് തിരിച്ചു പോകേണ്ടവരല്ലേ? അതുകൊണ്ട് എന്ത് ചെയ്യണം? ദുനിയാവിന് വേണ്ട വിഭവങ്ങൾ ഒരുക്കാനാ നമ്മൾ ഇവിടേക്ക് വന്നതെന്ന് തിരിച്ചറിവുണ്ടാവണം. ദുനിയാവ് പരലോകത്തേക്കുള്ള കൃഷി സ്ഥലമാണ്. ഇവിടെ കൃഷി ചെയ്ത് വിഭവങ്ങൾ ശേഖരിച്ച് കൊണ്ടുപോകണം പരലോകത്തേക്ക്. പരലോകത്തേക്ക് കൊണ്ടുപോകാനാ നമ്മൾ ഇവിടേക്ക് വന്നത്. നമ്മളിവിടെ തിന്നാൻ വന്നവരല്ല, നമ്മളിവിടെ സുഖിക്കാൻ വന്നവരല്ല. പരലോകത്തേക്ക് ഉണ്ട വിഭവം ഒരുക്കാൻ മഹാനായ ഒസാലിമാമ പറഞ്ഞതുപോലെ ഒരു കപ്പലിലെ യാത്രക്കാരെ പോലെയാണ് നമ്മള്. കപ്പിത്താൻ യാത്രക്കാരോട് പറഞ്ഞു, ഈ കപ്പൽ കുറച്ചു നേരം കരക്കടുപ്പിക്കും. കുറച്ചു നേരം, വളരെ കുറച്ചു നേരം കപ്പൽ കരയിലുണ്ടാവും. കപ്പൽ പുറപ്പെട്ടാ പിന്നെ കരയിലേക്കില്ല, എന്നൊന്നും ഉൾക്കടലിലാണ്. ഏ യാത്രക്കാരെ, നിങ്ങൾ കിട്ടിയ കുറച്ച് സമയം കൊണ്ട് കിട്ടാവുന്നിടത്തോളം ഭക്ഷണ സാധനങ്ങളും സാധന സാമഗ്രികളും ശേഖരിക്കണം. കപ്പിത്താൻ യാത്രക്കാരെ കരയിലേക്ക് വിട്ട് യാത്രക്കാരെ രണ്ട് വിഭാഗം. ഒരു വിഭാഗം കരയിൽ കണ്ട കളിതമാശകൾ രസങ്ങൾ വിനോദങ്ങളൊക്കെ കണ്ട് ഇങ്ങനെ നടന്നു, കിട്ടിയതൊക്കെ തിന്നു. വേറൊരു വിഭാഗം കരയിലെ കളിതമാശകളിലേക്കും രസങ്ങളിലേക്കും കണ്ണ് നട്ടില്ല, വേഗം വേഗം സാധന സാമഗ്രികൾ ശേഖരിച്ചു. പെട്ടെന്ന് വെല്ലടിച്ചപ്പോ രണ്ടു കൂട്ടരും ഒരു കപ്പലിൽ, ഒരു കൂട്ടരുടെ കയ്യിൽ ഒന്നുമില്ല, വേറൊരു കൂട്ടരുടെ കയ്യിൽ ആവശ്യത്തിന് സാധന സാമഗ്രികൾ. ഇതുപോലെയാണ്, ഇതുപോലെയാണ് നമ്മൾ ഈ ദുനിയാവില്. നമ്മൾ വന്നത് പരലോകത്തേക്ക് വേണ്ട വിഭവം ഒരുക്കാനാണ് നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ഹിമ്മത്ത് പരലോകത്തേക്ക് വേണ്ടത് ഒരിക്കലാണ്. ആര് പരലോകത്തെ ഉന്നം വെച്ച് അതിനു വേണ്ടി പണിയെടുക്കുന്നുവോ അവനാണ് മുഅ്മിൻ. അങ്ങനെ പരലോകത്തെ ഉന്നം വെച്ച് അതിനു വേണ്ടി പണിയെടുക്കുന്നവനാണ് യഥാർത്ഥ മുഅ്മിൻ. ഐഹിക ജീവിതത്തെ അല്ല യഥാർത്ഥത്തിൽ ഉന്നം വെക്കേണ്ടത്, ഐഹിക ജീവിതത്തെ നിഷേധിക്കണം എന്നല്ല പറയുന്നത്. ഐഹിക ജീവിതത്തെ ഏറ്റവും സുഖകരമായി ആസ്വദിക്കണമെങ്കിൽ പാരത്രിക ജീവിതത്തെ ലക്ഷ്യം വെക്കുന്ന ഒരു ജീവിത സംസ്കാരം നമ്മൾ നേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കണം. മറിച്ച് ദുനിയാവും അങ്ങനെ നട്ടം കറങ്ങി അതിന്റെ മാത്രം ലക്ഷ്യം വെച്ച് ജീവിക്കുന്ന ഒരാൾക്ക് പരലോകത്ത് യാതൊരു വിഹിതവും ഉണ്ടാവില്ല എന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് താക്കീത് നൽകുന്നുണ്ട്. ആ വസ്തു നമ്മൾ തിരിച്ചറിയണം. വൈനിഷ്ഠത്താത്വമല്ലാത്ത കൂനോമിയും പനി ദുനിയാ പരമാവധി ദുനിയാവിന്റെ മക്കളാകാതിരിക്കാൻ നോക്കണം. പണിയെടുക്കാൻ നിങ്ങൾ ഇപ്പൊ പണിയെടുക്കുന്ന ലോകത്താ വലാ ഹിസാബ്, ഇവിടെ വിചാരണയില്ല. അന്തും മതം ഫീ ദാരില്ലാഹിറ, നാളെ നിങ്ങൾ പരലോകത്താണ്. വല അമല ഫീഹി, അവിടെ പണിയെടുക്കാൻ പറ്റൂല. അതുകൊണ്ട് ഇപ്പോൾ ഗൗരവപൂർവ്വം പരലോകത്തേക്ക് വേണ്ട വിഭവങ്ങൾ ഒരുക്കേണ്ടവനാണെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അതുകൊണ്ട് ഇസ്ലാമിന് വേണ്ടി ത്യാഗങ്ങൾ ചെയ്യാനും അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവിതം സമർപ്പിക്കാനുമുള്ള സന്നദ്ധത ഇസ്ലാമിക സമൂഹം കാണിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. വെറുതെ സ്വർഗം കിട്ടൂല. സ്വർഗം എന്ന് പറയുന്നത് വലിയ സമ്മാനമല്ലേ? എങ്ങനെ സ്വർഗത്തിന്റെ കച്ചവടം അല്ല ഉറപ്പിച്ചിട്ടുള്ളത്? വല്ലപ്പോഴും റമദാൻ മാസത്തിൽ കുറച്ച് നിസ്കരിച്ച് നോമ്പോറ്റ് അല്ലെങ്കിൽ കുറച്ച് എന്തെങ്കിലും ചില കാര്യങ്ങൾ ചെയ്താൽ സ്വർഗം തരാമെന്ന് അല്ലാഹു തആല വാഗ്ദാനം ചെയ്തിട്ടില്ല. ഇന്നല്ലാഹ സ്തറാ മിനൽ മുഅ്മിനീന അംഫുസഹും വഅംവാലുഹും ബിഅന്ന ലഹുമുൽ ജന്ന. അല്ലാഹു തആല നമ്മുടെ ശരീരവും സമ്പത്തും വിലക്ക് വാങ്ങിയിരിക്കുന്നു, സ്വർഗം പകരം തരാമെന്ന് പറഞ്ഞിട്ട് ബാംഗ്ലൂർ അങ്ങാടിയിൽ ഒരു കച്ചവട പീടിക ചെന്നിട്ട് 100 രൂപ കൊടുത്താലല്ലേ 100 രൂപയുടെ സാധനം കിട്ടൂ? അള്ളാഹുവിന് കൊടുക്കേണ്ട ശരീരവും സമ്പത്തും സമർപ്പിക്കാതെ പടച്ചവന്റെ പക്കൽ നിന്ന് സ്വർഗം പ്രതീക്ഷിക്കുന്നത് മൗഢ്യമാണ്. അങ്ങനെ പ്രതീക്ഷിക്കരുതെന്ന് ആ വിഷയത്തിൽ വല്ലാതെ കൊടുത്തവരുടെ ഭാഗത്ത് വീഴ്ച വരുമ്പോ പോലും അത് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കറിയാലോ സഹാബാക്കളെ, അവര് ദുനിയാവിനെ അള്ളാഹിന്റെ മാർഗത്തിൽ വിറ്റവരാണ്, ദുനിയാവിന്റെ ആസ്വാദനങ്ങളുടെ പിന്നാലെ പോകാത്തവരാണ്, പരലോകത്തെ ഉന്നം വെച്ച് പണിയെടുത്തവരാണ്. എന്നിട്ട് പോലും ആ സഹാബാക്കളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സ്കലിതം വരുമ്പോ അള്ളാഹു തആല അവരെ ഭീഷണിപ്പെടുത്തി പറഞ്ഞത് അം ഹസിബത്തും വൻ തദ്ഖുലുൽ ജന്ന, നിങ്ങൾ സ്വർഗത്തിൽ കടക്കുമെന്ന് വ്യാമോഹിക്കുന്നുണ്ടോ? വലമ്മാ യഅതികും മസലുല്ലദീന ഖലൂ മിൻ ഖബലികും മസ്സതൂമുൽ ബസാ വല്ലറാ വസൽസിലു ഹത്താ യഖൂല റസൂലു വല്ലദീന ആമനൂ മാഖൂമത്താ നസറുല്ലാ,
നിങ്ങൾക്ക് മുമ്പുള്ള ആളുകൾ അനുഭവിച്ചതുപോലുള്ള പ്രയാസങ്ങളും വിഷമങ്ങളും ഒന്നും അനുഭവിക്കാതെ ചുളുവിന് സുഖത്തിൽ അങ്ങ് സ്വർഗത്തിൽ കിടക്കാമെന്നാണോ നിങ്ങൾ വ്യാമോഹിക്കുന്നത്? വേണ്ട. അം ഹസിബത്തും അൻ തദ്ഖുലുൽ ജന്ന ഫലമാ യഅലമില്ലാഹു അല്ലദീന ജാഹദൂ മിൻകും വലാലമസ്സാബിരീൻ. നിങ്ങളെ കൂട്ടത്തിൽ ജിഹാദ് ചെയ്യുന്നവരാരി, ക്ഷമ പാലിക്കുന്നവരാരി എന്ന് വേർതിരിച്ചറിയാതെ വെറുതെ സ്വർഗത്തിലേക്ക് കടത്തിവിടുമെന്നാണോ നിങ്ങൾ വ്യാമോഹിക്കുന്നത്? വേണ്ട. അഹസിബന്നാസു അൻ യുത്രക്കൂ അൻ യഖൂലു ആമന്നാ വഹും ലാ യുഫ്തനൂൻ. ഇതൊക്കെ ഖുർആനായത്തും ഹദീസുമാണ് ഞാൻ പറയുന്നത്. ഞങ്ങളൊക്കെ മൂമിനീങ്ങളാണെന്ന ഒറ്റ പറിച്ചിലിൽ നിങ്ങളെ വിട്ടുകളയുമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? നിങ്ങളെ കൂട്ടത്തിൽ സത്യവാന്മാരാരി കള്ളന്മാരാരി എന്ന് മനുഷ്യതലത്തിലിട്ട് പരീക്ഷിച്ച് തിരിച്ചറിയാതെ വിടില്ല അല്ലാഹു നിങ്ങളെ, മൂമിനാണെന്ന ഒറ്റ പറിച്ചിലിൽ വിടില്ല എന്ന് ഖുർആൻ നമുക്ക് താക്കീത് നൽകി. സ്വർഗം കിട്ടണമെങ്കിൽ അധ്വാനിക്കണം, സ്വർഗം കിട്ടണമെങ്കിൽ ദുനിയാവിനെ അല്ലാഹുവിന്റെ മാർഗത്തിൽ സമർപ്പിക്കണം. അതുകൊണ്ടാണ് സഹാബാക്കൾ അങ്ങനെ ലക്ഷ്യം വെച്ച് ജീവിച്ചത്. അവരവരുടെ സമ്പത്ത് കൊടുത്തത് അതിന്റെ പേരിലാണ്, അവരവരുടെ ജീവൻ സമർപ്പിച്ചത് അതിന്റെ പേരിലാണ്. അവർക്ക് നമ്മളെ പോലെ ബുദ്ധിയില്ലാത്തൊന്നുമില്ല. നമ്മൾ വിചാരിച്ചിരിക്കുന്നത് ദുനിയാവിനൊരു കോട്ടവും പറ്റാതെ ഒരു ചുളിവിന് ചില ഇസ്ലാമൊക്കെ ചെയ്തിട്ട് അങ്ങോട്ട് സുഖത്തിൽ സ്വർഗത്തിൽ കിടക്കാന്ന ഈ മോഹം, ഈ ഈ ധാരണ സഹാബാക്കൾക്ക് അറിയായിട്ടല്ല, കിട്ടില്ല എന്നറിവുള്ളത് കൊണ്ടായിരുന്നു അവര്. അതുകൊണ്ടാണ് അവർ സമ്പത്ത് മുഴുവൻ കൊടുത്തത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനും മുഴുവൻ സമ്പത്ത് കൊടുത്തത്, ഉസ്മാൻ റളിയല്ലാഹുവിനും സമ്പത്തിന്റെ പകുതി കൊണ്ട് കൊടുക്കുന്നത്, അവരൊക്കെയും അവരുടെ ജീവിതം സമർപ്പിക്കുന്നത്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യാൻ യുദ്ധം ചെയ്യാൻ അവസരത്തിന് വേണ്ടി കൊതിക്കുന്നത്. കാരണം ഈ ജീവിതം സമർപ്പിച്ചാൽ എനിക്ക് അള്ളാഹുവിന്റെ പക്കൽ വിജയം. അവരുടെ ജീവിതത്തിന്റെ സംസ്കാരം തന്നെ അതായിരുന്നു. നിങ്ങൾ നോക്കിയ മഹാനായ അബുദ്ദറാഹ് റളിയല്ലാഹുവിനു, അദ്ദേഹത്തിന്റെ വീട്ടിലെ മൂന്നാളുകൾ അതിഥികളായിട്ട് വന്നു. മദീനയിലെ തണുപ്പുള്ള രാത്രി അദ്ദേഹം അവർക്ക് വേണ്ട ഭക്ഷിക്കാൻ വേണ്ട ഭക്ഷണവും കാര്യങ്ങളൊക്കെ കൊടുത്തു. രാത്രി കിടക്കാൻ നേരത്ത് ഒരു വിരിപ്പ് പുതപ്പില്ല. ആദ്യ അതിഥികൾ പറഞ്ഞു, ഇതെന്തൊരു ആതിഥേയൻ, ഇതുപോലുള്ള തണുപ്പുള്ള രാത്രിയിൽ ഒരു പുതപ്പ് തരാത്തത് എന്താ ചോദിക്കാന്ന് കരുതി അബുദ്ദറാവ് കിടക്കുന്ന ഭാഗത്തേക്ക് ചെന്നപ്പോൾ മഹാനായ അബുദ്ദറാവ് പുതപ്പില്ലാണ്ട് ഇങ്ങനെ കിടക്കുക. അതിഥികള് മാന്യതയോടുകൂടി ചോദിച്ചു, അല്ല അബുദ്ദറാവ് ഞങ്ങൾക്ക് പുതപ്പില്ലെന്ന് ചോദിക്കല് മോശല്ലേ, അബുദ്ദറാവ് താങ്കൾ എന്താണ് പുതക്കാതെ കിടക്കുന്നത്? അപ്പൊ കാര്യം മനസ്സിലാക്കി അബുദ്ദറാഹ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ വീട്ടിൽ വേറെ പുതപ്പില്ലാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് തരാഞ്ഞത്, ഈ വീട്ടിൽ ഈ വിരിപ്പുകളെ ഉള്ളൂ. എന്നിട്ട് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, ഇത് ഞങ്ങളുടെ താൽക്കാലിക വീടാണ്, ഞങ്ങളൊക്കെയും മറ്റൊരു വീട്ടിലേക്ക് താമസം മാറാനുള്ളതാണ്, ഞങ്ങളുടെ ഒറിജിനൽ വീട് മലയുടെ അപ്പുറത്താണ്, അവിടേക്ക് ഞങ്ങൾ താമസം മാറാനുള്ളവരാണ്, അതുകൊണ്ട് താമസം മാറുമ്പോ എല്ലാ സാധനവും എടുത്തുകൊണ്ട് പോകല് വലിയ പ്രയാസമല്ലേ, മോർ ലഗേജ് ലെസ് കംഫർട്ടബിളാ, അതുകൊണ്ട് എന്ത് കിട്ടിയാലും അപ്പപ്പ ഞങ്ങൾ ആ മലയുടെ അപ്പുറത്തേക്കുള്ള ഒറിജിനൽ വീട്ടിലേക്ക് കൊടുത്തയക്കുന്നത് കൊണ്ട് ഈ വീട്ടിൽ വേണ്ടത്ര സാധന സാമഗ്രികൾ ഇല്ലാതെ പോയി. മനസ്സിലായോ എന്ന് ചോദിച്ചു അബുദ്ദറാഹ് അതിഥികളോട്. നിങ്ങൾക്കും മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. അഥവാ ഞങ്ങളുടെ വീട് പരലോകത്താണ്, എല്ലാം പരലോകത്തേക്ക് കൊടുത്തയക്കുന്നത് കൊണ്ട് വേണ്ടത്ര സാധന സാമഗ്രികൾ ഈ വീട്ടിലില്ലാതെ പോയി. ഇതൊരു ജീവിത വീക്ഷണമാണ്, ഇതൊരു ജീവിതത്തിന്റെ സമീപനമാണ്. ഈ സമീപനത്തിലേക്ക് ഇസ്ലാമിക സമൂഹം കടന്നു വരേണ്ടതുണ്ട്. ദുനിയാവിന്റെ അടിമകളായാൽ ആ സമൂഹത്തെ വളർത്തിയെടുക്കുക പ്രയാസകരമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഐഹിക ജീവിതത്തിനേക്കാൾ പാരത്രിക ജീവിതത്തിന് പ്രാമുഖ്യം കൊടുക്കുന്ന ഒരു സംസ്കാരം വളർത്തിയെടുക്കണമെന്ന് ഞാൻ സൂചിപ്പിച്ചത്. കുറച്ചൊക്കെ ഇസ്ലാമിക പ്രസ്ഥാന മാർഗത്തിലും ദീനിന്റെ മാർഗത്തിലൊക്കെ പണിയെടുക്കണം. അങ്ങനെ ഇസ്ലാമിന് വേണ്ടി ത്യാഗോചരമായ ജീവിതം നയിക്കുമ്പോഴാണ് അള്ളാഹുവിന്റെ അനുഗ്രഹം നമുക്ക് കിട്ടുക എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. അതുകൊണ്ട് പരലോകത്തിന് വേണ്ടി സ്വർഗത്തിന് വേണ്ടി അധ്വാനിച്ചേ പറ്റൂ. നമ്മൾ വിചാരിക്കും നമ്മളൊക്കെ മുഅ്മിനീങ്ങളാണ്, പഴയ ജൂതന്മാരുടെ കാഴ്ചപ്പാട് നമ്മൾ വെച്ചു പുലർത്താൻ പാടില്ല, വക്കാലൂലൻ തമസ്സനാറു ഇല്ല അയ്യാമൂത, നമ്മളൊന്നും സ്വർഗം പിടിക്കൂല, അതൊക്കെ കാഫിരീങ്ങൾക്ക് ഒരുക്കിയിട്ടുള്ളതാണ്. ഈ മൗഢ്യധാരണ നമ്മൾ വെച്ചു പുലർത്താൻ പാടില്ല. മറിച്ച് അള്ളാഹുവിനെ ശരിയായ വിധത്തിൽ അംഗീകരിക്കുകയും ഭൗതിക ജീവിതത്തെ അള്ളാഹുവിന്റെ മാർഗത്തിൽ സമർപ്പിക്കാൻ സന്നദ്ധരാകുകയും ചെയ്തിട്ടില്ലെങ്കിൽ അള്ളാഹുവിന്റെ ശിക്ഷയ്ക്ക് നമ്മൾ പാത്രീഭൂതരാകുമെന്ന പേടി ഭയം. പരലോകത്തെ കുറിച്ചൊരു ജാഗ്രതാബോധം നമ്മുടെ മനസ്സിൽ വേണം. എപ്പോഴും പരലോകം എന്നൊരു ജാഗ്രതാബോധം എന്റെയും നിങ്ങളുടെയും ഓരോ കർമ്മത്തിലും നിലനിച്ചു നിൽക്കണം. അതുകൊണ്ട് പേടിച്ചരണ്ട് ജീവിക്കലല്ല, ജീവിക്കുന്ന ജീവിതത്തെ അർത്ഥപൂർണ്ണമാക്കാൻ
ജീവിക്കുന്ന ജീവിതത്തിന് ലക്ഷ്യപൂർണമാക്കി തീർക്കാൻ പരലോക ജീവിതത്തിൽ നമുക്ക് വേണം. എന്തെങ്കിലും പ്രയാസങ്ങൾ വന്നാൽ എനിക്കൊരു പരലോകമുണ്ടല്ലോ എന്ന അത്താണി വേണം. എന്തെങ്കിലും ദുരിതങ്ങൾ വരുമ്പോഴും എനിക്ക് പരലോകമുണ്ടല്ലോ എന്ന പ്രതീക്ഷ വേണം. എന്തെങ്കിലും സന്തോഷം അതിന് കടക്കുമ്പോൾ ഇതിനെയൊക്കെ കവച്ചു വെക്കുന്ന സന്തോഷം എനിക്ക് പടച്ചു തമ്പുരാൻ ഒരുക്കിയിട്ടുണ്ട് എന്ന ബോധം വേണം. അങ്ങനത്തെ ഒരു പരലോക ചിന്ത, പരലോകത്തെ കുറിച്ച ജാഗ്രതാ ബോധം, അതേസമയം കാരുണ്യത്തെ കുറിച്ച പ്രതീക്ഷയും രണ്ടും കൂടി ചേർന്ന ഒരു മനസ്സ് നമുക്കുണ്ടാവണം. മഹാന്മാര് പോലും പരലോകത്തെ പേടിച്ച പരലോകത്തെ കുറിച്ച് ഭയപ്പെട്ടിരുന്നു. മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി, മഹാനായ റസൂൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് ഖുർആൻ ഓതാൻ പറഞ്ഞു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഓതി, വജഇനാ ബികാലാഹ ഉലൈ ശഹീദാ ഫകൈഫൈദാ ജിഇനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദ്, ഓരോ അമ്പിയാക്കന്മാരെയും അവരുടെ ജനതയ്ക്ക് സാക്ഷിയായി താങ്കളെയും സാക്ഷിയായി കൊണ്ടുവരുന്ന ഘട്ടം എന്ന് പറഞ്ഞപ്പോ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പൊട്ടി 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 കരയാണ്. ഞാനും പഠിച്ചവനോട് കണക്ക് പറയണ്ടേ, അള്ളാന്റെ റസൂല് കരഞ്ഞെങ്കിൽ ഞാനും നിങ്ങളോ? നമ്മളൊക്കെ എത്ര കരയണം, പടച്ചോന്റെ മുമ്പിൽ നമ്മളൊക്കെ എത്രയും ഭയപ്പെടണം. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുനു, വിശ്വാസികളിൽ ശ്രേഷ്ഠനാണ് അദ്ദേഹം, സിദ്ദീഖാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുനു. ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുനു പക്ഷികളെ കണ്ടാൽ അതിനോട് പോയി വർത്താനം പറയും, ഏ കിളികളെ നിങ്ങൾ എത്ര ഭാഗ്യവാന്മാർ, നിങ്ങൾക്കൊന്നും അള്ളാഹുവിനോട് കണക്ക് പറയണ്ടല്ലോ, നിങ്ങൾക്കൊന്നും പടച്ചവനോട് ഹിസാബ് പറയണ്ടല്ലോ, ഈ പാപം അബൂബക്കറിന് അള്ളാഹുവിനോട് കണക്ക് പറയണ്ടേ. നോക്കിയാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ബേജാറാണ്. അദ്ദേഹം കത്തിക്കൊണ്ടിരിക്കുന്ന ചിമ്മണി വിളക്കിന്റെ അരികിലേക്ക് വിരലിങ്ങനെ കൊണ്ടുപോയിട്ട് വിരൽ അല്പം ചൂട് പിടിക്കുമ്പോ വിരലിങ്ങനെ വലിച്ചിട്ട് വിരലിനോട് സംവദിക്കുകയാണ്, വിരലേ ഒരു ചിമ്മിണി വിളക്കിന്റെ ചൂട് പോലും സഹിക്കണില്ലല്ലേ എന്റെ ശരീരമേ, നിനക്കെങ്ങനെ നരകത്തിന്റെ ചൂട് തടുക്കാൻ കഴിയും, നരകത്തിന്റെ ചൂട് എന്റെ ശരീരമേ നിനക്കെങ്ങനെ തടുക്കാൻ കഴിയും. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബേജാറ് കൊള്ളുകയാണ്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു, ഞാൻ അവസാനിപ്പിക്കുകയാണ്, ഉമർ റളിയല്ലാഹു അൻഹു ധീരനാണ്, ഏറ്റവും വലിയ ഗാംഭീര്യത്തിന്റെ ഉടമയാണ് ഉമർ റളിയല്ലാഹു അൻഹു. ആര് കണ്ടാലും പേടിച്ചു പോകുന്ന ഗാംഭീര്യത്തിന്റെ പ്രകൃതമുള്ള ശൈലിയുള്ള ഉമർ റളിയല്ലാഹു അൻഹു ജനങ്ങളുടെ ക്ഷേമം അന്വേഷിച്ച് ഊരു ചുറ്റുമ്പോ പല കഥകളും നിങ്ങൾ കേട്ടിട്ടുണ്ട്. അതിലൊരു കഥ, ഒരു വീട്ടിനകത്ത് നിന്ന് ഖുർആൻ പാരായണം സൂറത്ത് തൂർ ഓതുകയാണ്. തീർച്ചയായും അള്ളാഹന്റെ ശിക്ഷ സംഭവിക്കും, അതിനെ തടുക്കാൻ ഒരാൾക്കും കഴിയില്ല. ഇത് കേട്ട മാത്രയിൽ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു മോഹാരസ്യപ്പെട്ട് വീണു. ഏങ്ങി വലിഞ്ഞു വലിഞ്ഞു വീട്ടിലെത്തി 20 ദിവസം 21 ദിവസം പനി പിടിച്ച് കിടന്നു മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തെ ചരിത്രകാരന്മാര് പറയുന്നു, എപ്പോ കണ്ടാലും കരഞ്ഞു കലങ്ങിയ കണ്ണും കണ്ണുനീരൊലിപ്പിക്കപ്പെട്ട കവിൾത്തടവുമാണ്. ധീരനായ ഉമർ അള്ളാഹന്റെ പരലോകത്തെ പേടിച്ചാണ് കരഞ്ഞിരുന്നത്. ആയിരക്കണക്കിന് മൈലകര യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദീതീരത്ത് ഒരാട്ടിൻകുട്ടി പച്ചവെള്ളം കിട്ടാതെ ചത്തുപോയാൽ ഈ രാജ്യത്തെ പ്രജകളെല്ലാം എനിക്ക് പേടി, അള്ളാഹനോട് ഞാൻ എന്ത് മറുപടി പറയുമെന്ന പേടിയുള്ള ഭരണാധികാരിയായിരുന്നു അദ്ദേഹം. ഉസ്മാൻ റളിയല്ലാഹു അൻഹു സദസ്സിൽ അങ്ങ് പൊട്ടിക്കരയും. പെട്ടെന്ന് എന്താണെന്ന് ഓടിച്ചത് ചോദിച്ചാ പറയും, ഒന്നുമില്ല ഞാനൊന്ന് പരലോകത്തെ ഓർത്തുപോയി. മഹാനായ ഹുബൈബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ ശത്രുക്കൾ ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ ബന്ധനസ്ഥനാക്കി അവസാനം തൂക്കിക്കൊല്ലാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. തൂക്കിക്കൊല്ലാൻ വേണ്ടി തീരുമാനിക്കുന്നതിന് മുമ്പ് അവർ അദ്ദേഹത്തോട് പറഞ്ഞു, ഇസ്ലാമിനെ കൈയൊടിച്ചാൽ വെറുതെ വിടാം, അള്ളാഹുവിന്റെ റസൂലിനെ ചീത്ത വിളിച്ചാൽ ഞങ്ങൾ വെറുതെ വിടാം. മഹാനായ ഹുബൈബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ വെളിച്ചമാകുന്ന ഇസ്ലാമിനെ ഞാൻ കയ്യൊഴിക്കേ, എന്റെ ഹബീബായ റസൂലിനെ ഞാൻ ഭത്സിക്കുകയോ? ഒരിക്കലുമില്ല, ഞാൻ മരണത്തെ സ്വീകരിച്ചിരിക്കുന്നു. അദ്ദേഹത്തോട് പറഞ്ഞു, അവസാനം വല്ലതും ചെയ്യണോ? ഹുബൈബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് 2 റക്അത്ത് നമസ്കരിക്കണം. അദ്ദേഹം വേഗത്തിൽ നിസ്കരിക്കുകയാണ്. എന്തിനാണിങ്ങനെ ധൃതിയിൽ നിസ്കരിക്കുന്നത്? ദുനിയാവിനോടുള്ള ആർത്തി മൂലം നീട്ടി നിസ്കരിക്കുകയാണെന്ന് ശത്രുക്കൾ തെറ്റിദ്ധരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാ ഞാൻ ചുരുക്കി നിസ്കരിച്ചത്. നമസ്കാരം കഴിഞ്ഞു വരുന്ന അദ്ദേഹത്തെ കുന്തങ്ങൾ കൊണ്ട് കുത്തി തൂക്കുമരത്തിലേറ്റാൻ വേണ്ടി പോകുന്നതിന് മുമ്പ് അദ്ദേഹം ചൊല്ലുന്ന ഒരു കവിതാ ശകലമുണ്ട്, ലക്കത് ഖയ്യറൂനിൽ കുഫ്റ വൽ മൗത്ത ദൂനകു വഖദ് ദർഫത് ഗൈനായ മിൻ ഗൈരി മജ്തഗി വമാ ബി ഹിദാറുൽ മൗത്ത് ഇന്നീ ലമയ്യിത്തുൻ ിൻ ഹിദാരി ഹറുനാരി മുലപ്പറി. ആ ശത്രുക്കൾ മരിക്കാനും അല്ലെങ്കിൽ കാഫിറാകാനും എനിക്ക് അവസരം തന്നു, പക്ഷെ ഞാൻ മരണത്തെ തെരഞ്ഞെടുത്തു.
എന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരുകൾ ധാരധാരയായി ഒഴുകുകയാണ്. ഞാൻ മരിച്ചു പോകുമല്ലോ എന്ന് പേടിച്ചിട്ടല്ല കരയുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ മരിക്കാനുള്ളവനാ. പക്ഷേ കത്തിച്ചൊലിക്കുന്ന നരകാഗ്നിയെ ഓർത്തിട്ട അള്ളാഹുവിന്റെ മാർഗത്തിൽ ശഹീദാകാൻ പോകുന്ന ഹുബൈബ് കരയുന്നത് എന്നാണ് അദ്ദേഹം പാടിയത്. എന്റെ ബേജാറ് പറലോക, എന്റെ ബേജാറ് നരകത്തെ കുറിച്ച. എന്നിരിക്കെ ഈ ശത്രുക്കൾ ഒരുക്കുന്ന പദത്തിന് പോലെ ഇവരെങ്ങനെ കുലം കുത്തിക്കൊന്നാലും ഈ പദത്തിന് ഞാനൊരു പുല്ല് വില പോലും കൽപ്പിക്കൂല എന്ന് പറഞ്ഞ് അദ്ദേഹം ശഹീദാകും. ഞാൻ പറയുന്നത്, ഇവരൊക്കെ പരലോകത്തോർത്ത് ബേജാറ് കൊണ്ടെങ്കിൽ നമ്മൾ ഗൗരവത്തോടുകൂടി പരലോക ചിന്തയോടുകൂടി ജീവിതത്തെ സംസ്കരിച്ച് അള്ളാഹുവിന്റെ മുമ്പിൽ കയ്യും കെട്ടി കണക്ക് പറയേണ്ടവനാണെന്ന ബോധത്തോടുകൂടി ജീവിതത്തെ സംസ്കരിച്ച് പരലോക ജീവിതത്തിന് ലക്ഷ്യം വെച്ച് ദുനിയാവിനെ സുന്ദരമായി ജീവിച്ച് സമർപ്പിക്കാൻ സന്നദ്ധരാകേണ്ടതുണ്ട്. അല്ലാതെ ഐഹിക ജീവിതത്തെ വല്ലാതെ ഇഷ്ടപ്പെടുകയും അതിന്റെ മാത്രം കറക്കത്തിൽ ഇങ്ങനെ മറന്നുപോവുകയും ചെയ്താൽ പഠിച്ചോ നമ്മളെ വെറുതെ വിടില്ല. ഈ റമദാൻ അവസാനത്തെ പത്തിൽ നമ്മൾ അള്ളാഹിനോട് കരഞ്ഞു പ്രാർത്ഥിക്കുമല്ലോ, അല്ലാഹുമ്മ തഖ്നീ മിനന്നാർ വാദ്ഖിൽനൽ ജന്നത്ത യാ റബ്ബൽ ആലമീൻ, പഠിച്ചവനെ നരകത്തിൽ നിന്ന് രക്ഷിക്കണേ, സ്വർഗത്തിൽ എന്നെ പ്രവേശിപ്പിക്കണേ. പ്രാർത്ഥനയോടൊപ്പം നല്ല തീരുമാനമെടുക്കാൻ ഞാനും നിങ്ങളും തയ്യാറാകണം. ഇനി ഞാൻ പരലോകത്തിന് വേണ്ടിയാണ് ഈ ദുനിയാവിൽ ജീവിക്കുക. പരലോകത്തിന് വേണ്ടി ദുനിയാവിന് ജീവിച്ചു നോക്കിയ ജീവിതം എന്ത് രസകരമാണ്, ജീവിതം എന്ത് അനുഭൂതിദായകമാണ്, ജീവിതത്തിന് എന്തൊരർത്ഥമാണ് കിട്ടുക, എത്ര വലിയ ലക്ഷ്യബോധത്തോടുകൂടി സുന്ദരമായ ജീവിതം നയിക്കാൻ കഴിയും. സൂക്ഷിക്കണേ, പിശാചി ദുനിയാവിനെ അലങ്കൃതമായി നമ്മുടെ മുമ്പിൽ കാണിച്ചു തരും. സത്യനിഷേധികൾ ദുനിയാവിന് സുഖിച്ച് മതിച്ച് ജീവിക്കുന്നത് കണ്ടിട്ട് വഞ്ചിതരായി പോകരുത്. അവരാസ്വദിക്കുന്നത് ചെറിയ ഒരു വിഭവം മാത്രമാണ്. അതുകൊണ്ട് ഐഹിക ജീവിതത്തിന്റെ ഉന്നതിയിലേക്ക് എത്തുന്നതോടൊപ്പം പാരത്രിക ജീവിതത്തെ കൂടി കയ്യിലെടുത്തുകൊണ്ട് അള്ളാഹുവിന്റെ മുമ്പിൽ കയ്യും കെട്ടി കണക്ക് പറയേണ്ടവനാണ് താനെന്ന ബോധത്തോടു കൂടി ഓരോ കർമ്മവും സൂക്ഷിച്ച് ചെയ്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ കൂടുതൽ കൂടുതൽ നന്മകൾ ചെയ്ത് മുന്നേറാൻ നിങ്ങളും ഞാനും ശ്രദ്ധിക്കണമെന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് ഓർമ്മപ്പെടുത്താൻ. വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വലിയൊരു വിഷയത്തെ അല്പം സ്പീഡിൽ ഓടിച്ച് പറഞ്ഞു തീർക്കേണ്ടി വന്നിട്ടുണ്ട്. എങ്കിലും ഈ വിഷയത്തിന്റെ മർമ്മപ്രധാനമായ ഭാഗത്തേക്ക് ഞാൻ വിരൽ ചൂണ്ടിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട നല്ല ചിന്തയും ചർച്ചയും സ്വയം നടത്തുകയും നല്ല തീരുമാനങ്ങൾ എടുക്കുകയും അങ്ങനെ പരലോകത്തെ ഉന്നം വെച്ച് പാരത്രിക ജീവിതത്തെ അള്ളാഹുവിന്റെ മാർഗത്തിൽ സമർപ്പിക്കുന്ന സച്ചരിതരായ ദാസന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ പരിശ്രമിക്കുകയും ചെയ്യണമെന്ന് ഒന്നാമതായി എന്നെയും നിങ്ങളെയും വസിയത്ത് ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമമിടുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവേ റബ്ബേ, നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങളെ നീ ഒരുമിപ്പിച്ചു കൂട്ടുമാറാകണേ. പടച്ചവനെ ഇവിടെ ഒരുമിപ്പിച്ചു കൂട്ടപ്പെട്ടതുപോലെ നിന്റെ മഹത്തായ സ്വർഗത്തിൽ ഞങ്ങളെ ഒരുമിപ്പിച്ചു കൂട്ടുമാറാകണേ. അള്ളാഹുവേ, നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കുമാറാകണേ. ദുനിയാവിന്റെ പരീക്ഷണത്തിൽ നിന്നും ഖബറിലെ ശിക്ഷയിൽ നിന്നും പാരത്രിക ജീവിതത്തിന്റെ ശിക്ഷയിൽ നിന്നും അല്ലാഹ് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കുമാറാകണേ. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. واخر دعوانا ان الحمد لله رب العالمين. السلام عليكم ورحمه الله وبركاته. ഭൗതികതയുടെ പടവളപ്പിൽ അല്ലാഹുവിനെ മറന്ന സുഖസൗകര്യങ്ങളിൽ ആനന്ദിച്ച് ദുനിയാവിന്റെ അടിമകളാവുകയല്ല വേണ്ടത്, മറിച്ച് സ്വർഗ്ഗത്തിന് വേണ്ടി സ്വന്തം ശരീരത്തെയും സമ്പത്തിനെയും സമർപ്പിക്കുന്നിടത്താണ് സ്വർഗം. പരലോക ചിന്ത ഉണർത്തിവിട്ട ജനാബ് ഇഎം അമീൻ സാഹിബിന് നന്ദി, ഒരായിരം നന്ദി. തുടർന്ന് കാൽനൂറ്റാണ്ടിലേറെക്കാലമായി ബാംഗ്ലൂരിലെ കേരളീയ മുസ്ലിം സമൂഹത്തിന് വിദ്യാഭ്യാസപരവും സാംസ്കാരികപരവുമായ ഉണർവ് നൽകി സംഘടിത സക്കാത്തിന്റെ ആശയങ്ങൾ ജനസേവന രംഗത്ത് പ്രയോഗവൽക്കരിച്ചുകൊണ്ട് മലബാർ മുസ്ലിം അസോസിയേഷന്റെ സാരഥ്യം വഹിക്കുന്ന ഡോക്ടർ എൻ എ മുഹമ്മദ് സാഹിബ്, മുൻ കെ പി സി സി മെമ്പറും സാമൂഹിക സേവനത്തിന് കൊളംബിയ സർവകലാശാല ഡോക്ടറേറ്റ് നൽകി ആദരിച്ച അദ്ദേഹത്തെ റമദാൻ സംഗമം 2012 മുഖ്യാതിഥി വഹിച്ച് ആശംസ അർപ്പിച്ച് സംസാരിക്കുന്നതിനായി സ്നേഹാദരവുകളോടെ ക്ഷണിക്കുന്നു. സ്റ്റേജിൽ ഉപസ്ഥരായ പണ്ഡിതന്മാരെ, മറ്റു നേതാക്കന്മാരെ, ഇവിടെ ചേർന്ന സഹോദര സഹോദരിമാരെ, അസ്സലാമു അലൈക്കും. ഇന്നത്തെ ഈ ഫംഗ്ഷന്റെ ഫെലിറ്റേഷൻ ചെയ്യേണ്ട ഉത്തരവാദിത്തത്തിലാണ് ഞാനിപ്പോ ഇവിടെ വന്നിട്ടുള്ളതും. പക്ഷേ 5 മിനിറ്റോ 10 മിനിറ്റോ സമയമുള്ളതിന്റെ പേരിൽ ഞാൻ വിചാരിക്കുകയാണ്, നമ്മുടെ ഇവിടെ പ്രസംഗിച്ച
അമീൻ സാഹിബ് ജീവിതത്തെയും മരണത്തെയും മരിച്ചതിനു ശേഷമുള്ള സ്വർഗത്തെയും നരകത്തെയും പറ്റിയും മഹേഷെ പറ്റി എല്ലാം വിവരിച്ചു. എനിക്ക് നിങ്ങളോട് രണ്ട് വാക്ക് പറയാനുള്ളത്, ഇനി വീണ്ടും ഇസ്ലാമിനെ പറ്റിയുള്ള കൂടുതൽ വിവരം പറയാൻ വേണ്ടി മഹാനായ പണ്ഡിതനവിടെ ഇരിക്കുകയാണ്. ആ കാര്യം ഞാൻ എടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതെല്ലാം ചെയ്യണമെങ്കിൽ നാം സമാധാനമായി നാട്ടിൽ ജീവിക്കേണ്ടതായിട്ടുണ്ട്. അതിന് നാം എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഒരു 5 മിനിറ്റ് അത് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. വാസ്തവത്തിൽ ഇന്ത്യയിലെന്ന് മാത്രമല്ല ലോകത്തിന്റെ പല ഭാഗത്തും ഇന്ന് മുസ്ലിമുകൾ വളരെയധികം നരകീയത അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ദിവസം ആയിരക്കണക്കിലും നൂറുകണക്കിലും ആളുകൾ അക്രമം കൊണ്ട് മരിച്ചുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിം രാഷ്ട്രത്തിൽ തന്നെ പറയുകയാണെങ്കിൽ സിറിയ, ഇപ്പൊ കഴിഞ്ഞുപോയി ലിബിയ, അങ്ങനെ പല നാടുകളിലും അഫ്ഗാനിസ്ഥാൻ, സിറിയ, പാകിസ്ഥാൻ, അവിടെയെല്ലാം 90-95% മുസ്ലിമുകളാണ് തമ്മിൽ അടിച്ച് മരിക്കുകയാണ്. എന്താണ് അതിന് കാരണം? അതേസമയത്ത് ഇന്ത്യയിൽ ജീവിക്കുന്ന നമുക്കുമാണെങ്കിൽ ആസാമിൽ കുഴപ്പമുണ്ടായി, കുറെ ആൾ മരിച്ചു, ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് വീടില്ലാതായി. കഴിഞ്ഞ ആഴ്ച ബർമയിൽ കുറെ മുസ്ലിമുകൾ തന്നെ കൊല ചെയ്തുകൊണ്ട് മുസ്ലിം മയ്യത്തിനെ കാടിച്ചുട്ടി. ഇതിൽ എന്താണ് ഇതിനെല്ലാം കാരണമുണ്ടാകുന്നതെന്ന് പറയുകയാണെങ്കിൽ, ഒന്ന്, നമ്മുടെ പണ്ഡിതൻ പറയുന്ന രൂപത്തിൽ ഇസ്ലാമികമായ ചിന്ത നമുക്ക് കുറഞ്ഞു പോയിരിക്കുന്നത് കൊണ്ട് ഇസ്ലാമിക ജീവിത പദ്ധതി ഞാൻ ഉപേക്ഷിച്ചു, അതിന്റെ പേരിലായിരിക്കാം. പക്ഷെ ഇന്ത്യയിൽ നമുക്ക് ഇന്ന് പറയുന്നത് ഇവിടെ അധികവും ഹിന്ദു മുസ്ലിം അല്ലെങ്കിൽ ഹിന്ദു മുസ്ലിം മറ്റുള്ള വിഭാഗമായി കുഴപ്പമുണ്ടാവുകയാണെങ്കിൽ അതിന് കാരണക്കാർ നാമും കൂടിയാണെന്ന് ഞാൻ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഉദാഹരണത്തിന്, എവിടെയും ഒരു സ്ഥലത്ത് ഇവിടെ ഒരു കുഴപ്പമുണ്ടാകുന്ന അവസരത്തിൽ പള്ളിയിൽ പോയി നിസ്കരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ള അക്രമമോ നോമ്പ് നോക്കാനോ സകാത്ത് കൊടുക്കണ്ട അല്ലെങ്കിൽ ഹജ്ജ് ചെയ്യേണ്ട അല്ലെങ്കിൽ നിങ്ങൾ വിശ്വാസ പ്രമാണം ചെയ്യേണ്ട എന്നുള്ള രൂപത്തിലുള്ള അക്രമമല്ല ഉണ്ടാവുന്നത്. അക്രമം പൊട്ടിപ്പുറപ്പെടുന്നത് എവിടെയെങ്കിലും ബാറെന്നോ ക്ലബ്ബെന്നോ അങ്ങനെയുള്ള സ്ഥലത്ത് പൊട്ടിപ്പുറപ്പത്തിന് ശേഷം പിന്നെ നമുക്ക് ആ ബുദ്ധിമുട്ട് ഉണ്ടാവുന്നുണ്ട് നമ്മൾക്ക് മുസ്ലിമുകൾക്ക്. അത് നാം എന്താ ചെയ്യേണ്ടത്? നമ്മളെ പേര് വെച്ചുകൊണ്ട് നമ്മൾ സമൂഹത്തിൽ മദ്യപാനികളെയും ചൂതാട്ടക്കാരെയും തെമ്മാടികളെയും റൌഡികളെയും കഴിയുന്നതും നമ്മൾ ദൂരം അകറ്റി നിർത്തണം. അവരെ ഒരു രൂപത്തിൽ നാം അവരോട് സഹകരിക്കാണ്ടും ഒന്നിച്ചുകൂടാണ്ടും ഇരിക്കലാണ് അതിനുള്ള ഏറ്റവും ഉത്തമം. അങ്ങനെ അത് അതുകൊണ്ടാണ് ആ അവരുത്ഭവിക്കുന്ന കുഴപ്പം കൊണ്ടാണ് മറ്റുള്ള മാനമായി മര്യാദയായി ഇസ്ലാമായി ജീവിക്കുന്നവർക്കും അതിന്റെ കഷ്ടം അനുഭവിക്കേണ്ടി വരുന്നത്. മറ്റുള്ള സമുദായം അത് മനസ്സിലാക്കുന്നില്ല, ഇവരെല്ലാം ഇവരാളല്ലേ എന്നുള്ള ചിന്തയാണ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് നാം എല്ലാ നിലയിലും അങ്ങനെയുള്ള വർഗത്തെ വർജിച്ചുകൊണ്ട് ദൂരം നിർത്തിക്കൊണ്ടായിരിക്കണം നമ്മുടെ പ്രവർത്തനം. മാത്രമല്ല മറ്റുള്ള ഇതര സമുദായത്തോടും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ രൂപത്തിൽ വളരെ സ്നേഹത്തോടു കൂടിയും സൗഹാർദ്ദത്തോടും ജീവിക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള കുറെ കുഴപ്പങ്ങൾ നമുക്ക് തന്നെ മാറ്റാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നുള്ളത്. ഇപ്പൊ ഇന്ന് പറയുകയാണെങ്കിൽ കേരളത്തിൽ ഏകദേശം 26-27% മുസ്ലിമുകളുണ്ട് കേരള ജനസംഖ്യയിൽ. എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും നാം കാണാം, കോൺഗ്രസിലെ വലിയ നേതാക്കന്മാരുണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുണ്ട്, മുസ്ലിം ലീഗിലെല്ലാം അവർ തന്നെ ഉള്ളത്, റൈറ്റ് കമ്മ്യൂണിസ്റ്റിലുണ്ട്, സോഷ്യലിസ്റ്റ് പാർട്ടിയിലുണ്ട്, RSPയിലുണ്ട്, എല്ലാ പാർട്ടിയിലും മുസ്ലിമുകളുണ്ട്. അതേമാതിരി മതപരമായി സംഘടിക്കാന്ന് പറഞ്ഞെങ്കിൽ എത്രയോ ഗ്രൂപ്പുകളായിക്കൊണ്ട് നാം പണ്ഡിതന്മാരുടെ അഭിപ്രായ വ്യത്യാസം വെച്ചുകൊണ്ട് വളരെ പല ഗ്രൂപ്പുകളായിട്ടുമാണ് നാം ഇന്ന് ജീവിക്കുന്നത്. അതങ്ങനെ ഗ്രൂപ്പായി പോകുന്നതല്ലാതെ ഇസ്ലാമായി ഒന്നായിക്കൊണ്ട് ഒന്നിച്ചിരുന്ന് ജീവിക്കാൻ പോകുന്ന രൂപത്തിലേക്കുള്ള ഒരു ചേഞ്ചസും ഉണ്ടാവുന്നില്ല. അതിനൊരു മാറ്റം ഉണ്ടാവണമെങ്കിൽ അറ്റ്ലീസ്റ്റ് പണ്ഡിതന്മാരും രാഷ്ട്രീയക്കാരും എല്ലാം ചേർന്നുകൊണ്ട്, ഇല്ലെങ്കിൽ പണ്ഡിതന്മാരെ ഒന്നിച്ചു ചേർന്നുകൊണ്ട് തന്നെ ഒരു ഇങ്ങനെയുള്ള ഒരു സദസ് ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അഭിപ്രായ വ്യത്യാസം അവർക്ക് കുറക്കാം. സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അഭിപ്രായത്തിന്റെ കാഠിന്യം കുറഞ്ഞുകൊണ്ട് വരും. അങ്ങനെയാണെങ്കിൽ ഒരു സമൂഹമായി ഒരു ഇന്നൊരു വിഭാഗത്തെയോ ഇന്നൊരു സമുദായത്തിന്റെയോ അവകാശത്തെ പിടിച്ചു പറ്റാനല്ല, നമ്മുടെ അവകാശം വാങ്ങാൻ വേണ്ടിയെങ്കിൽ നമുക്കത് ആവശ്യമാണ്. അത് തീർച്ചയായും ചെയ്യേണ്ടിയിരിക്കുന്നു. ഇന്ന് അതിൻ്റെ ഒരു മാതൃകയാണ് ഇവിടെ കാട്ടിത്തന്നത്. ഇവിടുത്തെ കേരള ജമാഅത്ത് ഭാരവാഹികൾ എല്ലാ വിഭാഗക്കാരെയും വിളിച്ചുകൊണ്ട് ഒരു സദസ് ചെയ്തത് ഇതിനൊരു മാതൃകയായിരിക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞു വിചാരിച്ചുകൊണ്ട് ഈ സന്ദർഭത്തിൽ അവർക്ക് എല്ലാവിധ ആശംസയും അർപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സ്നേഹിതന്മാരെ, മലബാർ മുസ്ലിം മതത്തിനെ പറ്റി സംസാരിച്ചു. വാസ്തവത്തിൽ അവിടെ ഞങ്ങൾക്ക് സുന്നിയോ മുജാഹിദോ ജമാഅത്തെ ഇസ്ലാമിയോ അല്ലെങ്കിൽ ഇന്നൊരു രൂപത്തിലുള്ള ഇല്ല, അള്ളാഹുവിനെ റസൂലിനെ കൊണ്ട് വിശ്വസിക്കുന്ന മുസ്ലിമുകളായിരിക്കണം എന്നേ ഉള്ളൂ. മാത്രമല്ല ഞങ്ങൾ എല്ലാ വിഭാഗത്തെയും സഹകരിക്കുന്നുണ്ട്, എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും അവിടെയുണ്ട്. എന്നിട്ടാണ് ഞങ്ങൾ ഒന്നിച്ച് പ്രവർത്തിക്കുന്നത്. ഞങ്ങളുടെ സഹായധനം വലിയ മുസ്ലിമുകൾക്ക് മാത്രമല്ല,
സകാത്തിന്റെ പണം മുസ്ലിങ്ങൾക്കേ കൊടുക്കുന്നുള്ളൂ, അല്ലാത്ത പണം ആ അവസരത്തിൽ സെപ്പറേറ്റായി സംഭരിച്ചുകൊണ്ട് ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും സാധുക്കൾക്കും ഞങ്ങൾ സഹായം ചെയ്തു കൊടുക്കുന്നുണ്ട്. ഈ ഇവിടുത്തെ ജമാഅത്ത് ഭാരവാഹികളും ആ രൂപത്തിൽ തന്നെ പ്രവർത്തിക്കണമെന്നുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുകയാണ് ഞാൻ. ഈ സന്ദർഭം തന്ന അള്ളാഹുവിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഭാരവാഹികൾ ഒന്നുകൂടി ആശംസിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും റംസാന്റെയും പെരുന്നാളിന്റെയും ആശംസ പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്ക് ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും. സാമുദായിക ഐക്യം പരിഹാരം നിർദ്ദേശിച്ചുകൊണ്ട് നമ്മോട് സംസാരിച്ച ഡോക്ടർ എൻ എ മുഹമ്മദ് സാഹിബിന് നന്ദി. റമദാൻ സംഗമം 2012 ആദ്യ സെഷൻ അസർ നമസ്കാരത്തിന് വേണ്ടി ഇവിടെ പിരിയുകയാണ്. ആത്മാവ് ശരീരത്തെ വേർപിരിയും മുമ്പ് ഒരു കണക്കെടുപ്പ് വേണ്ടിയിരിക്കുന്നു. ഇത്ര നാൾ കൂട്ടിക്കിഴിച്ചത് സമ്പത്തിന്റെ ലാഭനഷ്ടങ്ങളുടെ കണക്ക് വെക്കലുകളായിരുന്നു. പരിശുദ്ധ റമദാൻ സത്യവിശ്വാസിക്ക് കണക്ക് വെക്കലുകളുടെ മാസമാണ്. നിഷേധിച്ചതിന്റെ, ധിക്കരിച്ചതിന്റെ, സ്രഷ്ടാവിനെ മറന്നുകളഞ്ഞതിന്റെ, നന്ദികേടു കാട്ടിയതിന്റെ കണക്കെടുപ്പുകൾ. പൂത്തുലഞ്ഞ് കാഴ്ച നിൽക്കേണ്ട വസന്തകാലം. അതെ, പുണ്യനബി ഓർമ്മിപ്പിച്ചു, സത്യവിശ്വാസിക്ക് വസന്തമാണ് റമദാൻ. പാപങ്ങളുടെ വിഴുപ്പുമാണ്ടങ്ങൾ പേറി മണ്ണടിയേണ്ടി വന്നാൽ മനുജൻ നഷ്ടത്തിന്റെ കച്ചവടമാണ് നടത്തിയത്. പരലോകത്തെ ദുനിയാവിന് തീരെഴുതി സ്രഷ്ടാവിനെ മറന്നുകളഞ്ഞവൻ എന്നാണ് ഖുർആൻ വരച്ചു കാട്ടുന്നത്. സുഹൃത്തെ, ഈ ശരീരത്തെ ആത്മാവ് വിട്ടൊഴിയും മുമ്പേ ഒരു കണക്കെടുപ്പ് നടത്തിയേ തീരൂ. പുണ്യമാസത്തിലെ പകലിരവുകൾ, ഖുർആൻ പാരായണങ്ങൾ, പഠനങ്ങൾ, രാത്രി നമസ്കാരങ്ങൾ, അശ്രുപൊഴിച്ച് ഏകാന്തമായ പാതിരാവിലെ പ്രാർത്ഥനകൾ, ഇനിയും എണ്ണം പറഞ്ഞ ദിവസങ്ങൾ ബാക്കിയാണ്. നഷ്ടമായിക്കൂടാ, നഷ്ടപ്പെടുത്തിക്കൂടാ, നഷ്ടകാരികളിൽ പെട്ടുകൂടാ. റമദാൻ സംഗമം 2012 സെഷൻ ആരംഭിക്കുന്നു. ആർത്തിയും ഭൗതികാസക്തിയും മനോഗതങ്ങളെ കീഴ്പ്പെടുത്തുന്ന സാമൂഹിക പരിസരം, നിഷ്കളങ്ക ഹൃദയങ്ങളിൽ പോലും അലോസരങ്ങളെ കുടിയിരുത്തുന്ന പുത്തൻ ചുറ്റുപാട്, ആഴമാർന്ന ദൈവിക ഭക്തി കൊണ്ടും ആ ഭക്തിയിൽ കരുപ്പിടിപ്പിച്ച നിലപാടുകൾ കൊണ്ടും മാത്രമേ നമുക്കൊരു ആദർശമാർഗത്തിൽ നിലയുറപ്പിക്കുവാൻ കഴിയൂ. ഇതാവട്ടെ നമ്മുടെ ആത്മീയത. വിശുദ്ധ റമദാനും ആത്മസംസ്കരണവും എന്ന വിഷയത്തിൽ പ്രഭാഷണം നിർവഹിക്കുന്നതിന് വേണ്ടി ജമാഅത്തെ ഇസ്ലാമി സംസ്ഥാന ശൂറാംഗവും പാളയം ഇമാമുമായ ജനാബ് ജമാലുദ്ദീൻ മങ്കട അവരെ സ്നേഹാദരപൂർവം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദ وما كنا لنهتدي لولا ان هدانا الله. اللهم صل وسلم على عبدك ورسولك محمد الامين وعلى اله واصحابه اجمعين. ان اريد الا الاصلاح ما استطعت وما توفيقي الا بالله عليه توكلت واليه انيب. رب اشرح لي صدري ويسر لي امري واحلل عقده من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. وما كان لمؤمن ولا مؤمنة إذا قضى الله ورسوله أمرا إذا قضى الله ورسوله أمرا أن يكون لهم الخيرة من أمرهم. ومن يعص الله ورسوله وقد ضل ضلالا مبينا. صدق الله صدق الله العلي العظيم. ബഹുമാന്യനായ അധ്യക്ഷൻ, വേദിയിൽ ഉപവിശ്യരായിരിക്കുന്ന ബഹുമാന്യനായ എ ബി അബ്ദുൽ ഖാദർ ഹാജി സാഹബ്, ബഹുമാന്യനായ എൻ എ മുഹമ്മദ് സാഹിബ്, ബഹുമാന്യ സുഹൃത്ത് സിറാജ് ഇബ്രാഹിം സേട്ട് സാഹബ്, ബഹുമാന്യനായ സി എം മുഹമ്മദ് ഹാജി സാഹിബ്, ബഹുമാന്യനായ ഫാരിഖോ മമ്മു ഹാജി സാഹിബ്, ബഹുമാന്യനായ വിട്ടി അബ്ദുൽക്കോയ തങ്ങൾ, ബഹുമാന്യനായ സഹോദരൻ ഇ എം അമീൻ സാഹബ്, ഇവിടെ സന്നിഹിതരായിട്ടുള്ള രക്ഷിതാക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, യുവ സുഹൃത്തുക്കളെ, അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെയും ഈ സദസ്സിനെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഈ സംഗമം, ഈ ഇഫ്താർ സംഗമം, റമദാൻ സംഗമം പടച്ചതമ്പുരാനടുക്കൽ സ്വീകാര്യമായ ഒരു സൽക്കർമ്മമായി, അമൽ സ്വാലിഹാത്തായി സർവശക്തനായ നാഥൻ റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ, കബൂൽ ചെയ്യുമാറാവട്ടെ.
ഏറെ ഹൃദ്യതയുള്ള ഒരു സായന്തനം ഈ റമദാനിന്റെ സവിശേഷ ദിനങ്ങളിൽ ഒന്നിൽ ബഹുമാന്യരായ ഒരുപാട് വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യത്തിൽ ഈ ബാംഗ്ലൂരിലെ മലയാളികളായ സമൂഹത്തിലെ വലിയ ഒരു വിഭാഗം സംഗമിക്കുന്ന രീതിയിൽ അള്ളാഹു ഇവിടെ നമുക്ക് ഒരുക്കി തന്നിരിക്കുകയാണ്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച സാമ്പത്തികമായും ശാരീരികമായും മറ്റു സേവനങ്ങളായും ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഇത് അവരുടെ പ്രവർത്തന മാർഗത്തിലെ അമലു സ്വാലിഹാത്തിലെ ഒരു വലിയ പുണ്യകരമായ പ്രവൃത്തിയായി അള്ളാഹു സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ സൽപ്രവൃത്തിക്ക് ഇഹലോകത്ത് നല്ല പ്രതികരണങ്ങൾ ഉണ്ടാകുമാറാവട്ടെ. പരലോകത്ത് നാഥൻ ഒരുപാട് ഒരുപാട് പ്രതിഫലം അവൻ്റെ ഔദാര്യത്താൽ നൽകി അവരെ സഹായിക്കുമാറാവട്ടെ, അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ റമദാനുമായി ബന്ധപ്പെടുത്തി ആത്മസംസ്കരണത്തെക്കുറിച്ച് സംസാരിക്കാനാണ് സംഘാടകർ ഈയുള്ളവനെ ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. റമദാൻ മാസം എന്തിനു വേണ്ടി എന്ന ചോദ്യത്തിന് നേർക്കുനേരെയുള്ള മറുപടികളിൽ ഒന്ന് ആത്മസംസ്കരണം ആർജിച്ചെടുക്കാൻ വേണ്ടി എന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല കാലചക്രത്തിന്റെ കറക്കത്തിൽ 11 മാസം പൂർത്തീകരിക്കപ്പെടുമ്പോൾ ഒരു മാസം നമുക്ക് വേണ്ടി അവന്റെ ഔദാര്യത്താൽ വ്രതാനുഷ്ഠാനത്തിന്റെ മാസമായി നിജപ്പെടുത്തി തന്നിരിക്കുകയാണ്. കുഴതെറ്റിയ നമ്മുടെ ഇസ്ലാമിക ജീവിതത്തെ, ക്രമം തെറ്റിയ നമ്മുടെ ഇസ്ലാമിക ജീവിതക്രമത്തെ അതിന്റെ കുഴയിൽ ക്രമത്തിൽ പുനഃസംവിധാനിക്കാൻ അള്ളാഹു നൽകിയ സവിശേഷമായ അവസരമാണ് റമദാനിന്റെ ഈ സന്ദർഭം. പൂർവസൂരികളായ മഹാരഥന്മാരായ മുൻഗാമികൾ റഹിമഹുമുള്ള റമദാനിന്റെ ഈ പ്രാധാന്യവും പുണ്യങ്ങളുടെ പൂക്കാലമായി വന്ന് ഭവിക്കുന്ന ഈ കാലത്തിന്റെ പ്രസക്തിയും അറിഞ്ഞുകൊണ്ട് അവര് ആവേശത്തോടെ നടത്തിയിരുന്ന ഒരു പ്രാർത്ഥന റമദാൻ സമാഗതമാകുന്നതിന് മുന്നോടിയായി നമ്മളും പ്രാർത്ഥിക്കാറുള്ള കാര്യം സദസ്സിലിരിക്കുന്നവർക്ക് ഓർമ്മയുണ്ടാകും. അല്ലാഹുമ്മ ബാരിക്കിനാ ഫീ ഷഅബാൻ വബല്ലിഗ്നാ റമദാൻ. പടച്ചവനെ, ഷഅബാനിൽ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ, റമദാനുമായി കണ്ടുമുട്ടാൻ ഞങ്ങൾക്ക് അവസരം തരണമേ എന്ന പ്രാർത്ഥന ഈ മാസവുമായി സന്ധിച്ച് അതിലൂടെ ജീവിതത്തിന് ഒരു പുതിയ ഊടുംഭാവും വീണ്ടും കരസ്ഥമാക്കിയെടുത്ത് ആത്മസംസ്കരണത്തിന്റെ ഉന്നതിയിലേക്ക് വളരാനും ഉയരാനും ഇതൊരവസരമായി നമുക്ക് ലഭിക്കണേ എന്ന വലിയ കൊതി ഉൾക്കൊള്ളുന്ന, വലിയ ക്വസ്റ്റ്, നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലെ ആഗ്രഹം ഉൾക്കൊള്ളുന്ന ഒരു പ്രാർത്ഥനയാണ്. അവിധം അല്ലാഹു സുബ്ഹാനഹു വതആല വീണ്ടും ഒരു റമദാൻ കൂടി നമുക്ക് നൽകിയിരിക്കുകയാണ്. വിശുദ്ധ വേദഗ്രന്ഥത്തിന്റെ അവതരണം ആരംഭിച്ച സവിശേഷമായ ഒരു രാവ് ഉൾക്കൊള്ളുന്നു ഈ മാസത്തിൽ എന്നതാണ് ഈ മാസം മുഴുക്കെ വ്രതകാലമായി നിശ്ചയിക്കാനുള്ള ന്യായം എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ആത്മസംസ്കരണവും റമദാനും തമ്മിലുള്ള ബന്ധം നിർണയിക്കപ്പെടുന്നത് അവിടെയാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതം അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ടും അള്ളാഹു നൽകിയ വേദഗ്രന്ഥത്തിന്റെ കൽപ്പനാനുസാരം ആയിത്തീരുകയും ചെയ്യുന്നിടത്താണ് ആത്മസംസ്കരണത്തിന്റെ ഉയർച്ചയിലേക്ക് ആ വിശ്വാസി വളർന്നു വരുന്നത്. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ ജീവത്തിന്റെ ഊടുംഭാവും യഥാവിധി ക്രമീകരിക്കേണ്ടതിന് ആ ഗ്രന്ഥം അവതരിച്ചു തുടങ്ങിയ സവിശേഷമായ രാവ് ഉൾക്കൊള്ളുന്ന ഒരു മാസത്തെ വിശുദ്ധ ഗ്രന്ഥവുമായുള്ള ബന്ധത്തിലൂടെ അതിലേക്ക് മുഖം തിരിച്ചു വെച്ചുകൊണ്ട് അതിനനുസൃതമായി ജീവിക്കേണ്ടുന്ന ജീവിതക്രമം പരിശീലിപ്പിക്കുകയാണ് റമദാൻ മാസത്തിൽ നിന്ന് ആമുഖമായി നമുക്ക് ഈ വിഷയവും ഖുർആനുമായുള്ള ബന്ധത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന്റെ ഭാഗമായിട്ട് പറഞ്ഞു വെക്കാം. യഥാർത്ഥത്തിൽ റമദാനിന്റെ സവിശേഷത പറയുന്നതിനേക്കാൾ അപ്പുറം ഈ വിഷയം ഊന്നി നിൽക്കുന്നത് നിങ്ങൾക്കറിയാവുന്നത് പോലെ ആത്മസംസ്കരണത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യനെ രണ്ട് അംശങ്ങൾ ഉൾച്ചേർന്ന ഒരു സവിശേഷ സൃഷ്ടിയായിട്ടാണ് സംവിധാനിച്ചിരിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ മഹാരഥന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഒന്ന് മണ്ണിന്റെ അംശവും രണ്ടാമത്തേത് മനുഷ്യനിൽ ഉൾച്ചേർന്ന വിണ്ണിന്റെ അംശവും. മനുഷ്യന്റെ പ്രകൃതം തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ തെളിവ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.
മണ്ണിൽ കാലൂന്നി വിണ്ണിലേക്ക് തലയുയർത്തി പിടിച്ചു നിൽക്കുന്ന സവിശേഷമായ ഒരു പ്രകൃതമാണ് മനുഷ്യന്റേത് എന്ന്, ഈ ഭൂമിയിലെ ഇതര ജന്തുജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മനുഷ്യനെ നിരീക്ഷിക്കുന്ന ആർക്കും ബോധ്യപ്പെടുന്ന ഒന്നാണ്. കാല് മണ്ണിൽ ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്നു, തല ആകാശത്തേക്ക് ഉയർത്തി പിടിച്ചു നിൽക്കുന്നു. മണ്ണിനാൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനിൽ മണ്ണിന്റെ അംശമുണ്ട്. അള്ളാഹു അവന്റെ ആത്മാവിൽ നിന്ന് ഒരു അംശം, റൂഹിന്റെ ഒരംശം, ആത്മീയാംശം ഈ മനുഷ്യനിൽ സന്നിവേശിപ്പിച്ചിരിക്കുന്നു എന്നതിനാൽ അവൻ ആകാശത്തേക്ക് തല ഉയർത്തി പിടിച്ചാണ് നിൽക്കുന്നത്. ഈ നിൽപ്പിനെ വിശുദ്ധ ഖുർആന്റെ ഭാഷയിൽ തഖ്‌വീം എന്നാണ് പറയുക. ലഖദ് ഖലഖ്‌നൽ ഇൻസാന ഫീ അഹ്സനി തഖ്‌വീം, കുത്തനെ നിൽക്കുന്ന രീതിയിൽ നാം മനുഷ്യനെ സൃഷ്ടിച്ചു എന്നാണ് അത്ര നേർക്കുനേരെ അർത്ഥം പറയേണ്ടത്. മഹാരഥന്മാരായ മുഫസ്സിരീങ്ങൾ സവിശേഷമായ രീതിയിൽ ഈ വാക്യത്തിൽ നൽകിയിരിക്കുന്ന അർത്ഥം ഏറ്റവും നല്ല രീതിയിൽ നാം മനുഷ്യനെ സൃഷ്ടിച്ചു എന്നാണ്. മനുഷ്യ സൃഷ്ടിപ്പിന്റെ ഏറ്റവും നല്ല രീതി കുത്തനെ നിൽക്കുന്ന, ലംബമായി നിൽക്കുന്ന ഈ രീതിയാണ്. ഈ രണ്ട് അംശങ്ങളും ഉൾച്ചേർന്ന സവിശേഷമായ സൃഷ്ടിയാണ് മനുഷ്യൻ എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ പറഞ്ഞത്. മനുഷ്യനിൽ ഉൾക്കൊള്ളുന്ന ഈ ആത്മീയ അംശത്തെ വളർത്തി ഉയർത്തി കൊണ്ടുവന്ന് അതിനെ പരിപക്വമായ ഏറ്റവും വളർച്ചയുടെ ഉയർന്ന അവസ്ഥയിലേക്ക് എത്തിക്കുക എന്നതാണ് ആത്മസംസ്കരണം കൊണ്ട് ഇസ്ലാം ഉദ്ദേശിക്കുന്നത്. മഹാരഥന്മാരായ പ്രവാചകന്മാർ കടന്നു വന്നത് അതിനാണ്. ആ പ്രവാചകന്മാർ അമ്പിയാ മുർസലുകൾ അലൈഹിമുസ്സലാം, അവരിലൂടെ വിവിധ കാലങ്ങളിൽ വേദങ്ങളും പേജുകളും നൽകിയതും അതിനു തന്നെ. മനുഷ്യനിൽ ഉൾക്കൊള്ളുന്ന മണ്ണിന്റെ അംശം അവനെ അതിജയിച്ചാൽ അവനിൽ ജന്തുതയാണ് വളരുക, മൃഗീയതയാണ് അവനിൽ നിന്ന് പുറത്തു വരിക. അപ്പോൾ അവനിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെ വിലയിരുത്തിയിട്ട് നമ്മൾ പറയും മൃഗങ്ങൾ പോലും ഇങ്ങനെ ചെയ്യാറില്ല എന്ന്. വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ ബൽഹും അലല്ല് കൽ അൻആം ബൽഹും അലല്ല്, അവർ മൃഗങ്ങളെ പോലെയാണ്, അല്ല മൃഗങ്ങളെക്കാൾ മോശക്കാരാണ്. അപ്പോൾ മൃഗീയത ജന്തുത അവനെ അതിജയിക്കുന്ന അവസ്ഥ വന്നാൽ മനുഷ്യത്വം എന്ന ഒന്ന് അവനിൽ നിന്ന് ഇല്ലാതാവുകയാണ് ചെയ്യുക. അത് സംഭവിക്കാൻ പാടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ പ്രവാചകന്മാരിലൂടെ വേദങ്ങളിലൂടെ മാലോകരെ യഥാവിധി ഉത്ബോധിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അവനിൽ കുടികൊള്ളുന്ന ആത്മ അംശത്തെ യഥാവിധി വളർത്തേണ്ടതുണ്ട്, അതിനെ സംസ്കരിക്കേണ്ടതുണ്ട്, അതിനെ പരിപക്വമാക്കേണ്ടതുണ്ട്. അതിന് മതിയായ നിർദ്ദേശങ്ങൾ അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് കാലാകാലങ്ങളിലായി ലഭ്യമാകേണ്ടതുണ്ട്. ആ നിർദ്ദേശങ്ങളുമായിട്ടാണ് മഹാന്മാരായ പ്രവാചകന്മാർ വന്നത്. വേദഗ്രന്ഥം വായിക്കുമ്പോ, വിശുദ്ധ ഖുർആൻ വായിക്കുമ്പോ ആവർത്തിച്ച് ആവർത്തിച്ച് നമ്മൾ വായിച്ചു പോകുന്ന ഒരു വാക്യമുണ്ട്, വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മത വയുസക്കീഹിം. ഈ പ്രവാചകന്മാർ കടന്നു വന്നിട്ട് മനുഷ്യരെ വേദഗ്രന്ഥം പഠിപ്പിക്കും, അതാതു കാലങ്ങളിലെ വേദമേതോ അത് പഠിപ്പിക്കും. പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതുപോലെ അതിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്ന ഒരു സമൂഹത്തിന് മതിയായ നിർദ്ദേശങ്ങൾ, അൽ ഹിക്മ, അത് ഉൾക്കൊള്ളുന്ന യുക്തിജ്ഞാനം, അതിന്റെ പ്രായോഗികമായ വശം, അൽ ഹിക്മ സമം അസ്സുന്ന എന്ന് മുഫസ്സിരീങ്ങൾ വിശുദ്ധ ഖുർആനിന്റെ ആയാത്തുകളുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി പ്രയോഗവൽക്കരിക്കുമ്പോൾ അവശ്യം ആവശ്യമായിട്ടുള്ള എല്ലാ നിർദ്ദേശങ്ങളുമാണ് അൽ ഹിക്മ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ വേദവും പഠിപ്പിക്കും, ഈ പ്രായോഗിക വശവും പഠിപ്പിക്കും. വയുസക്കീഹിം, അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു സമൂഹത്തെ സംസ്കരിച്ച് ആത്മസംസ്കരണം നിർവഹിക്കപ്പെട്ട, സംസ്കൃതി നേടിയ ഒരു വിഭാഗമായി അവരെ സംസ്കരിച്ച് വളർത്തിയെടുത്ത് ഭൂമുഖത്ത് നിലനിർത്തുകയും ചെയ്യും. ഇതായിരുന്നു പ്രവാചക നിയോഗത്തെ കുറിച്ച ഖുർആനിന്റെ പ്രഖ്യാപനം. അപ്പോൾ മനുഷ്യന്റെ മനസ്സിൽ കുടികൊള്ളുന്ന ആ നന്മയുടെ അംശത്തെ, ദൈവീകമായ ആ അംശത്തെ വളർത്തുകയും ഉയർത്തുകയും ചെയ്തുകൊണ്ട് അതിന്റെ പൂർണ്ണതയിലേക്ക് അതിനെ എത്തിക്കുന്നതിനെയാണ് ഇസ്ലാമിന്റെ ഭാഷയിൽ തസ്കിയ, ആത്മസംസ്കരണം. അറബി ഭാഷയിൽ സാങ്കേതികമായി തർബിയ, ഇസ്ലാമിന്റെ ശിക്ഷണ ശീലങ്ങൾ നൽകി വളർത്തുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ബഹുമാന്യനായ പണ്ഡിതൻ ഇമാം റാഗിബ് റഹിമഹുല്ലാ ഒരു സംഗതിയെ ഘട്ടം ഘട്ടമായി വളർത്തി അതിന്റെ സമ്പൂർണതയിലേക്കും